We have seen the fundamentals of Vedanta, Dvaita Vedanta philosophy in terms of how we are all made of the Panchabhutas, constituted of the Pancha Koshas physically, and having three bodies, that is basically the Stula Sharira, the Sukshma Sharira, and the Karana Sharira, which is encasing the Atman inside. We also saw Sadhana Chatushtayam, the four paths of excellence, and the definitions of a guru and what the guru is supposed to teach us in terms of, you know, what is self and what is not self. Atman and Atman tammilulla vyathyasangale arinju theruka ariyuka ennalladana ee Vedanta padanathinteyum lakshyam. അപ്പൊ അതിന് ആ വേദാന്ത പഠനത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന വെഷ്ടി രൂപത്തിലിരിക്കുന്ന ശക്തി, അത് സമഷ്ടിയും ആയിട്ട് ഒത്തുചേരുന്നത് എങ്ങനെയാണെന്നും, അത് രണ്ടും ഒന്ന് തന്നെയാണെന്നും, വെഷ്ടിയും സമഷ്ടിയും ഒക്കെ ഒന്ന് തന്നെയാണെന്നും, ഇത് തമ്മിലുള്ള ആ മെർജർ അല്ലെങ്കിൽ യോജിപ്പ്, അതിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ദ മാക്രോ ആൻഡ് ദ മൈക്രോ കോസം, ദ മെർജിങ് ഓഫ് ദ മാക്രോ ആൻഡ് ദ മൈക്രോ കോസം. കാരണം ഈ സമഷ്ടി പ്രപഞ്ചം അത് തന്നെയാണ് ഈശ്വരൻ, അത് തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള നമ്മള് ഇത് നല്ല വിധത്തിൽ ജീവിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ജ്ഞാനം എല്ലാം അറിയുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ദർശനങ്ങൾ, അത് പല വിധത്തിലുള്ള ദർശനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് കണ്ടത്. മഹാവാക്യങ്ങള്, നാല് യോഗങ്ങള്, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം ആൻഡ് ഹതയോഗം, അതിൽ ഭക്തിജ്ഞാന കർമ്മങ്ങളാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നത്. പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് അധപ്പതിക്കുന്നതെന്നും ആ അധപ്പതനത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മേപ്പോട്ട് ഉയരുവാം, ശ്രവണം നയനം, ശ്രവണം മനനം, നിധിധ്യാസനം എന്നീ വഴികളിലൂടെ നമുക്ക് എങ്ങനെ ആ അധപ്പതനത്തിൽ നിന്ന് മേൽപോട്ട് ഉയരാം എന്നൊക്കെ ഉള്ളതാണ് കണ്ടത്. അത് അവിടെ നിന്ന് നമുക്ക് ഇന്ന് വീണ്ടും തുടങ്ങാം. അപ്പോ നമ്മൾ കണ്ടിരുന്നു ആത്മാവ്, ആത്മതത്വം നമ്മളുടെ ഉള്ളില് പ്രകാശിക്കുമ്പോൾ, അപ്പൊ മായ എന്ന് പറയുന്ന ആവരണം കൊണ്ട് ആദ്യം മൂടപ്പെട്ടിരിക്കുന്നു. മായ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകത്തിൽ, മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും അത് അതിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന, അതിന് ജീവൻ നൽകുന്നതായിട്ടുള്ള ശക്തിയെ മുഴുവനും അറിയുവാനായിട്ടുള്ള വഴിയില്ല. അപ്പൊ അത് മൂടപ്പെട്ടിരിക്കുകയാണ്. അതാണ് ആ മായയായിട്ട് തന്നെ ആദ്യം തന്നെ രൂപപ്പെടുന്നത്. അത് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതം അല്ല, അതിൽ അതിന്റെ അധീനപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ സത്വഗുണത്തിൽ ആണ്, സത്വഗുണത്തിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളുടെ എന്താണ് ഈശ്വര സ്വത്വം എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഈശ്വര ശക്തി, ക്രിയേറ്റർ, നറിഷർ ആൻഡ് അനിഹിലേറ്റർ ആയിട്ട് മൂന്ന് ശക്തികളായിട്ട്, ത്രി മൂർത്തികളായിട്ട് നമ്മളുടെ അകത്ത് ഉൾക്കൊള്ളുന്നത്, ഗ്രഹിക്കുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരായിട്ടുള്ള ശക്തി ആയിട്ട് മൂന്ന് ശക്തികൾ, ക്രിയാത്മകമായിട്ടുള്ള ശക്തി, പ്രവർത്തനക്ഷമതയിലുള്ള ശക്തി, പിന്നെ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ദുഷിപ്പുകളെ നശിപ്പിക്കുവാനായിട്ടുള്ള ശക്തിയുമൊക്കെ ആയിട്ട് ഇന്ന് ഇരിക്കുന്ന മൂന്ന് ത്രിമൂർത്തികൾ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. ഇവരുടെ കൺസേർട്ടായിട്ടുള്ള സരസ്വതി, ലക്ഷ്മിയുമ ദേവിമാരായിട്ടും നമ്മളുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്നു. അതുമാതിരി രജസിന്റെയും തമസിന്റെയും അത് മലങ്ങളാണ്, അതായത് ഇംപ്യൂരിറ്റീസ് ആണ്. ആ ഇംപ്യൂരിറ്റീസ് ആണ് നമുക്ക് പ്രൊജക്ടിങ് പവർ അല്ലെങ്കിൽ ടോസിങ് പവർ, വിക്ഷേപം, പിന്നെ വെയിലിംഗ് പവർ, ആവരണം, അതിനെ നമ്മളുടെ ജ്ഞാനത്തിനെ മൂടുന്നതും ഈ ശക്തികളാണ്. അത് അതിന്റെ കാരണങ്ങളെ കണ്ടു. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഈ വിക്ഷേപ ശക്തി ആദ്യം ഈ ശക്തിയായിട്ട് വെറും, അതായത് പ്രവർത്തനത്തിലേക്ക് വരാത്തതായിട്ടുള്ള അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ശക്തിയായിട്ട് ആദ്യം ഇരിക്കുന്നു. അത് വെൻ ഇറ്റ് കമ്പൈൻസ് വിത്ത് ദ ഫിസിക്കൽ, ദെൻ ഇറ്റ് സ്റ്റാർട്സ് മാനിഫെസ്റ്റിംഗ് ആസ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അപ്പൊ അത് ആൻഡ് ദെൻ ഇറ്റ് എക്സ്പ്രസസ് ത്രൂ ഓർഗൻസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് ഓർഗൻസ് ഓഫ് ആക്ഷൻ. നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ മെറ്റീരിയൽ ആയിട്ട് എങ്ങനെ ഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഫിലോസഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ഓർഗൻസ് ഓഫ് ആക്ഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻ മേക്കിംഗ് അസ് ആക്ട് ഇൻ ദിസ് വേൾഡ് ത്രൂ അവർ ഫിസിക്കൽ ഓർഗൻസ്. അതുപോലെ വെയിലിംഗ് പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമുക്ക് അറിവില്ലായ്മയായിട്ടും എനിക്ക് മനസ്സിലാവാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബോധമായിട്ടും, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ ആയിട്ടും ആണ് നമുക്ക് ആദ്യം നമ്മളുടെ ഉള്ളിൽ വരുന്നത്. അത് ശ്രവണം, മനനം, നിധിധ്യാസനം എന്നീ വഴികളിലൂടെ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പതനത്തിൽ നിന്ന് നമുക്ക് കരകയറുവാനായിട്ട്
സാധിക്കും. അതിനുള്ള വഴികളാണ് അദ്വൈത വേദാന്ത ഫിലോസഫി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതൊന്നുകൂടി നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ഉള്ളിലേക്ക് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാവുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരത്വം സത്വഗുണം അത് എങ്ങനെയാണ് വരുന്നത്? ഒന്ന് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, അങ്ങനെയാണ് അതിന്റെ ശക്തികളായിട്ടാണ് വരുന്നത്, മനസ്സിന്റെ ശക്തി. അപ്പൊ അതുകൊണ്ടാണ് 15-ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നത് ശ്രേഷ്ഠ ഞാൻ ജഠരാഗ്നിയാണ്, ഞാൻ നിങ്ങളുടെ ഓർമ്മശക്തിയാണ്, ഞാൻ നിങ്ങളുടെ മറ്റേ ക്രാണശക്തി, അങ്ങനത്തെ സെൻസസിന്റെ പവേഴ്സ് പറഞ്ഞതിന് ശേഷമാണ്. മെമ്മറിയാണ്, നോളജാണ്, നോളജിന്റെ സകല ചിന്താശക്തിയും നമുക്ക് തരുന്നതായിട്ടുള്ള ശക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈശ്വരശക്തി നമ്മളുടെ ഉള്ളിലൂടെ പ്രതിഫലിക്കുന്നത് മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം, അന്ധക്കരണത്തിലൂടെയാണ്. അന്ധക്കരണത്തിന്റെ ശക്തികളായിട്ടാണ്, ആ അന്ധക്കരണത്തിന്റെ ശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ആയിട്ടും അതിനെ ഭവിക്കുന്നു. കാരണം അത് ഞാൻ ഈ പറയുന്ന നമ്മളുടെ സെൻസസിന്റെ പെർസെപ്ഷൻ സെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ശക്തികള് സെൻസസിന്റെ പെർസെപ്ഷൻ സെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഫിസിക്കലായിട്ടുള്ള പെർസെപ്ഷൻ ഉണ്ടാവുന്നത്. ഇനി അതുമാതിരി രജസും തമസും എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ടോസിംഗ് പവറും വിക്ഷേപവും ആവരണവുമായിട്ട് ഭവിക്കുമ്പോൾ ആ വിക്ഷേപം അൺമാനിഫെസ്റ്റിൽ നിന്ന് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? സ്ത്രോത്രം, ചക്ഷു സ്പർശനം, രസനം, ഘ്രാണമേവജ, അധിഷ്ഠാനം, വിഷയാനുപസേവതേ എന്നൊക്കെ ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന ആത്മീയ ശക്തി നമ്മളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പിന്നെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രോത്രം, അതായത് ചെവി, ചക്ഷുസ് കണ്ണ്, ത്വക്ക്, മൂക്ക്, നാവ്, മൂക്ക്, അങ്ങനെ ഉള്ള 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആൻഡ് കമ്പൈനിങ് ദാറ്റ് വിത്ത് പ്രാണാപാന സമായുക്ത പഞ്ചാമ്യൻ പഞ്ചദ്രൂതം, അത് പ്രാണാപാന വ്യാന ഉദാന സമാന എന്ന് പറയുന്ന ആ ശക്തികളുമായിട്ട് 5 പ്രാണനുമായിട്ട് കൂടിച്ചേർന്ന് നമ്മളുടെ ഓർഗൻസ് ഓഫ് ആക്ഷൻ വാക്ക്, പാണി, പാതു, പാദം, പായു, ഉപസ്ഥ എന്ന് പറയുന്ന ആയിട്ടുള്ള നമ്മളുടെ സ്പീച്ച് പവർ ഓഫ് ഗ്രിപ്പിംഗ്, ഹോൾഡിംഗ്, moving and procreating and excreting and procreating prayu and upastha ennu parayna 5 karmangalilude 5 karma tinde indriyangalilude nammade project cheyanayittu nammade anuvai adayith vikshepikkuvanayittu toss cheyanayittu nammade ullilte shaktiye porthekk eduthu pravartippikkuvanayittu sahayikkunna rajas ayittu maarunnu. ആൻഡ് ദ വെയിലിംഗ് പവർ ആവരണ ശക്തി എങ്ങനെയാണ്? നമ്മളുടെ എന്തുകൊണ്ടാണ് ആവരണ ശക്തി നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് വരാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അജ്ഞാനം, അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ഈ ഡിവൈസസ്, ഈ പറയുന്ന സാധനങ്ങളുടെ ഒക്കെ അത് മുഴുവനും ഈ പറയുന്ന ആത്മശക്തിയുടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ശക്തിയുടെ മുഴുവനും കാര്യം ശക്തിയും ആവാഹിച്ചെടുത്ത് പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവില്ലായ്മ ഈ ഫിസിക്കലായിട്ടുള്ള സംഗതികൾക്കുണ്ട്. അതുകൊണ്ട് അത് മൂടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ശരിയായിട്ടുള്ള ശക്തി മൂടപ്പെട്ടിരിക്കുന്ന ഒരു ആവരണ ശക്തിയാണ് അത്. അത് ഗ്രോസ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പതനവും ആ പതനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, അതായത് നമ്മളുടെ ഈ പറയുന്ന ശരീരത്തിന്റെ സെൻസസിന്റെ ശക്തികളാണെങ്കിലും അത് ഈ പറയുന്ന രജസിന്റെ ശക്തികളാണെങ്കിലും ഒക്കെ അതിനെയൊക്കെ വേണ്ട വിധത്തിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ദൈവിക ശക്തിയായിട്ടിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം, ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം ഈ ഫിസിക്കലായിട്ടുള്ള സെൻസസും സട്ടിലായിട്ടുള്ള സെൻസസും, അതായത് തമസിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള സെൻസസും രജസിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതായിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള പല സെൻസസ് ആൻഡ് ദ കേപ്പബിലിറ്റീസ് ഓഫ് ദ മൈൻഡ്, ഇന്റലക്ട്, എക്സെട്ര, അത് അതിന് കിടക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, അത് നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരം എന്നുള്ള ഈശ്വരശക്തിയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 3 ചേർത്തുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് യോഗം, അതായത് 3 കൂടി നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചാൽ എങ്ങനെയൊക്കെ സാധിക്കണം? അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഞാൻ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്ന ആ വഴികളിലൂടെ നമുക്ക് എവിടേക്കാണ് നിധിധ്യാസനം കൊണ്ടെത്തേണ്ടത്? നമ്മളുടെ തന്നെ ആത്മീയ ശക്തി, ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്ന ആ വഴിയിലേക്ക് എത്തിച്ചേരുന്നു കഴിയുമ്പോൾ നമ്മുടെ സകല വിധത്തിലുള്ള നമ്മളുടെ ലിമിറ്റേഷൻസിനെയും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആ അങ്ങനെയാണ് നമ്മൾ ഈശ്വരത്വത്തിലേക്ക് ഉയർന്ന് വരേണ്ടത്. ഇതാണ് വേദാന്ത തത്വം.
അപ്പൊ ഇത് ഇത് ഇതിപ്പോ നമ്മളെ ഇനി ഒന്നും കൂടി നമുക്ക് കുറച്ചുകൂടെ മോഡേൺ വേർഡ്സിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദ ഗോഡ് പ്രിൻസിപ്പിൾ ഈസ് ദ വേരിയസ് ഇന്റലിജൻസസ് വിത്തിൻ അസ്, ദ പവർ ഓഫ് ഇന്റലിജൻസസ്. ആൻഡ് ആ ഇന്റലിജൻസ് നമ്മളെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത്, അതാണ് കോഗ്നിറ്റീവ് അൽഗോറിതംസ് എന്ന് നമുക്ക് പറയാം. അതിനെ ഇപ്പോഴത്തെ മോഡേൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ കോഗ്നിറ്റീവ് അൽഗോറിതം ബ്രെയിനിന്റെ ഉള്ളില് ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടുള്ള ബ്രെയിൻ, ഈ ബ്രെയിൻ എങ്ങനെയാണ് ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നത്, നമ്മളെ എങ്ങനെയാണ് നമുക്ക് ഓരോ സംഗതികളെ മനസ്സിലാക്കിയെടുത്ത് നമ്മളുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്നെ ബോധവാനാക്കി ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിനുള്ള വഴി, അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തി നമ്മളുടെ ഉള്ളിൽ, അതായത് ഈ ആത്മീയ ശക്തി പ്രപഞ്ചശക്തിയെ വഹിച്ചെടുത്ത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മീയ ശക്തിയായിട്ട് ഇരുന്നുകൊണ്ട് നമ്മളുടെ ബ്രെയിനിനെ പ്രവർത്തിപ്പിച്ച് നമുക്ക് ബോധം ഉണ്ടാക്കി തരും. ആ ബോധം അത് വെറും ബോധം അല്ല, അത് ഇന്റലിജൻസ് കലർന്നതായിട്ടുള്ള ഒരു ബോധമാണ്, ബുദ്ധി കലർന്നതായിട്ടുള്ള ഒരു ബുദ്ധിയും ഇമോഷൻസും കലർന്നതായിട്ടുള്ള ഒരു ശക്തിയായി മാറുന്നു. അപ്പോ അവിടെ ഈ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയായിട്ടും അത് ചിന്താശക്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള ശക്തിയായിട്ടും നമ്മളുടെ ഉള്ളിൽ ആദ്യം മാറി തീരുകയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ. ഈ മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ കൂടുതൽ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയി മാറുന്നു. അപ്പൊ ദാറ്റ് ദോസ് വേരിയസ് ഇന്റലിജൻസസ് ദാറ്റ് വി ഹാവ് ആസ് വെൽ ആസ് ദി അൽഗോറിതംസ് ദാറ്റ് മേക്ക് അസ് തിങ്ക് ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ദ റോങ്, അങ്ങനെ ദ പാത്ത് ഓഫ് ദ പ്ലസന്റ് ആൻഡ് ദ പാത്ത് ഓഫ് ദ ഗുഡ്, ശ്രേയസും പ്രേയസും തമ്മിൽ വേർതിരിച്ചറിഞ്ഞ് ശ്രേയസ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ വഴികാട്ടി തന്നുകൊണ്ട് പ്രേയസ്കരമായിട്ടുള്ള സംഗതികളെ തടുത്തു നിർത്തുവാനുള്ള ശക്തിയുമാക്കി മാറ്റി ഒക്കെ നമ്മളുടെ ഉള്ളില് ആ ശക്തി, ദൈവീകമായിട്ടുള്ള ശക്തി, അതാണ് ദൈവത്തിന്റെ സ്വരണം. ഈശ്വരന്റെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ആ ശക്തിയാണ്. ഈ ശക്തികളെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം ഇല്ല, കുറഞ്ഞു എന്നർത്ഥം. അപ്പൊ നമ്മൾ ആവുന്നതും ഈ ഈശ്വര ശക്തികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ശക്തിയെ ആവാഹിച്ചെടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുവരണം. എവിടേക്ക്, എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം? പവർ ഓഫ് ദ സെൻസ് പെർസെപ്ഷൻസ് ആൻഡ് പവർ ഓഫ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ആൻഡ് മോട്ടോർ അബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ വിക്ഷേപ ശക്തികൾ ആക്കി മാറ്റും അതിന് എന്നിട്ട്. അതായത് ആദ്യം ഷേപ്പിംഗ് പവർ, പിന്നെ ദെൻ ദ പ്രൊജക്ടിങ് പവർ, വിക്ഷേപ ശക്തികളാക്കി മാറ്റിക്കൊണ്ട്. അപ്പൊ ഈ വിക്ഷേപ ശക്തികളാക്കി മാറ്റുമ്പോൾ നമ്മളുടെ സെൻസ് പെർസെപ്ഷൻസ്, ഈ സെൻസ് പെർസെപ്ഷൻസിന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ ആ അതൊക്കെ എന്റെ വിധി എന്നൊക്കെ പറഞ്ഞിരിക്കലല്ല ആവശ്യം. അപ്പൊ അത് അതിന് വേണ്ടതായിട്ടുള്ള അത് ശരിയാക്കി എടുക്കണം. കാരണം നല്ല നമുക്ക് ഈ ജീവിതത്തില് നല്ല വിധത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ജീവിച്ച് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നമുക്ക് തന്നെ ജ്ഞാനവും മറ്റുള്ള കാര്യങ്ങളും സ്കിൽസും എല്ലാം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കാനും അവരെ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മളത് ശരിയായ വിധത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കുകയൊക്കെ വേണം. അപ്പൊ അങ്ങനെ കാത്തു സൂക്ഷിക്കുകയും അങ്ങനത്തെ ചിന്തകളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പോകുന്ന ഒരു 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 എന്താ പറയുക, ഒരു മാനസിക സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. അപ്പോ നാച്ചുറലി ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ ഫിസിക്കൽ ക്യാൻ ബി ഓവർകം. അപ്പോൾ പല വിധത്തിൽ ഇപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പല, അത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ ഡൊമൈനിൽ അപ്ലൈഡ് വേദാന്ത ലെവലിൽ ഒരു മെറ്റീരിയലിസ്റ്റിക്, പക്ഷെ ഫോർ സസ്റ്റെയിൻഡ് എന്താ പറയുക ഹാപ്പിനെസ് ആൻഡ് സസ്റ്റെയിൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി, സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണണ്ട. ഇപ്പൊ നമുക്ക് കണ്ണ് കാണാനായിട്ട് കണ്ണിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. ഈ കണ്ണിന് ലിമിറ്റേഷൻസ് ഉള്ള കണ്ണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റിലുള്ള സാധനങ്ങളെ കാണാൻ പറ്റുള്ളൂ. ലൈൻ ഓഫ് സൈറ്റ് തന്നെ ഒരു ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കാണില്ല എനിക്ക് കണ്ണിന്. കാരണം നമ്മുടെ ഓരോരുത്തർക്കും മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത സംഗതികൾ, അതായത് വിതിൻ ദ വിസിബിൾ സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങളെ ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്, അബുദാബിയിൽ ഇരിക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ ഇരിക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് എന്നെ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന വിധത്തിലേക്ക് ആക്കിയെടുക്കാൻ സഹായിച്ചത് എന്താണ് നമ്മൾ? അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടെക്നോളജി, പക്ഷെ ടെക്നോളജി ആരുണ്ടാക്കി? ടെക്നോളജി ഉണ്ടാക്കിയത് നമ്മളുടെ, ഇറ്റ് ഈസ് നമ്മളുടെ ഉള്ളിലത്തെ ദൈവിക ശക്തി ഉപയോഗിച്ചിട്ടാണ്. അതായത് ദ ഇന്റലിജൻസസ്, ദ കോഗ്നിറ്റീവ് അൽഗോറിതംസ്, ദ മൈൻഡ് ആൻഡ് ഓൾ ദോസ് യു നോ പവേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അല്ലെ. മനുഷ്യനാണ് ഉണ്ടാക്കിയെടുത്തത്, ആ മനുഷ്യൻ. അപ്പൊ നമ്മളുടെ വി ആംപ്ലിഫൈഡ് അവർ ഐസ്, അത് ആദ്യം മുതലേ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരൊറ്റ സ്പീഷീസേ ഈ ലോകത്തിലുള്ളൂ. വെറും ആദ്യം വെറും ചക്രം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളിത് തുടങ്ങിയത് അല്ലെ. അത് മനുഷ്യന് ഏറ്റവും ആദ്യം ആംപ്ലിഫിക്കേഷൻ നടത്തിയത് സ്പീഡാണ്, മൂവ്മെന്റ്.
എൻസ്പീഡ്. കാരണം ഏറ്റവും അത്യാവശ്യം എന്തായിരുന്നു, പുലിയും സിംഹവും ഒക്കെ ചാടി ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുന്ന ഒരു അവസ്ഥ വന്നപ്പോ ബുദ്ധിയുള്ള മനുഷ്യൻ, മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ, അതിനെ തടുത്തു നിർത്താനായിട്ടുള്ള വഴികൾ കണ്ടുപിടിച്ചു. സിംഹത്തിന്റെ അത്രയും അതുപോലെ, അല്ലെങ്കിൽ ഒരു ഒരു ഈ ചീറ്റ പോലെയുള്ള പുലി, അതിനൊക്കെ അതിന്റെയൊക്കെ സ്പീഡിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫിസിക്കലായിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോ എന്നാ അതിനെ നമ്മൾ ബീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സർവൈവ് ചെയ്യണമെങ്കിൽ വീല് വേണം, വീല് ഉപകരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി നമ്മൾ. അങ്ങനെ അവിടുന്ന് നമ്മൾ തുടങ്ങി. പിന്നീട് നമ്മൾ തീ കണ്ടുപിടിച്ചു, കല്ല് ഉപയോഗിക്കും. അപ്പൊ തീ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ നമ്മളെ കുക്ക് ചെയ്യാൻ പഠിച്ചു. കുക്കിംഗ് കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് ഭക്ഷണങ്ങള് കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ വയറ്റിന് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി, മൃഗങ്ങൾക്കുള്ള മാതിരി ഡൈജസ്റ്റീവ് പവർ ഒരുപാട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല, അത് കുറഞ്ഞു. അത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നമ്മളുടെ ഉള്ളിലുള്ള ആ ശക്തി നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈശ്വരൻ സഹായിച്ചു നമ്മളെ എന്ന് വെച്ചോളൂ, നേച്ചർ. അപ്പൊ നമ്മളുടെ ബുദ്ധി വികസിക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ കുക്ക്ഡ് ഫുഡാണ് ഏറ്റവും ബുദ്ധി നമ്മളെ കൂടാനായിട്ട് ആദ്യമായിട്ട് നമ്മളെ സഹായിച്ച സംഗതി എന്നാണ് പറയുന്നത്. വേവിച്ച് ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ബുദ്ധി കൂടിയത്. കാരണം അത് വേറെ പല ആ ശക്തികൾ ജഠരാഗ്നിയെ നമുക്ക് പല വിധത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്നർത്ഥം. എന്ന് അങ്ങനെ നമ്മളെ ദൗർജിൻ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് ഡെവലപ്മെന്റ്. അതിന്റെ പേര് സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ട്. ഓക്കെ, സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട് അത് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കണ്ടു. അത് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ ഹൗ മാൻ ഡെവലപ്പ്, മനുഷ്യന്റെ ദൈവീക ശക്തികളെ നമ്മൾ എങ്ങനെ ഉയർത്തിയെടുത്തു. മനുഷ്യൻ തന്നെ ഉയർത്തിയെടുക്കുകയാണ് ചെയ്തത്, മനുഷ്യൻ തന്നെ ഉയർത്തിയെടുക്കുകയാണ് ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പോ A brief history of mankind. Yuval Noah Harari ezhuthikkunna book aanu. Humankind. A brief history of humankind. Ee book enna vaichu okki kaniyal you will get the interesting book. Appo nammalde ullilte devika shaktikale nammal uyarthi edukkana cheyyu. Ee devika shaktikale valudaakki edukkan manushya rashikku maatrame saadhikkullu. Mattullavarku saadhikkunnilla. വളരെ ലിമിറ്റഡ് ആയിട്ടേ മറ്റുള്ള സ്പീഷീസിന് സാധിക്കുന്നുള്ളൂ. മനുഷ്യനാണ് എല്ലാ ശക്തികളും ഉള്ളത്. അതായത് ദൈവത്തിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു വഴി എന്താണ്? ദൈവത്തിലേക്ക് തിരിച്ചു പോകുവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വര ശക്തിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനായിട്ടുള്ള ഒരൊറ്റ ജന്മത്തിന് മാത്രമേ സാധിക്കുള്ളൂ, അത് മനുഷ്യ ജന്മത്തിനാണ്. അങ്ങനെ മനുഷ്യ ജന്മത്തിൽ എത്തണമെങ്കിൽ അതിനു മുമ്പുണ്ടായിട്ടുള്ള ഒരുപാട് ജന്മങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാത്വികമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് നമ്മളിപ്പോ ഓരോരുത്തരും ഒരു ഇൻഡിവിജ്വൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ മരണം ചരണം അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ അത് തന്നെയാണ് സബ് സയൻസിലും പറഞ്ഞിരിക്കുന്ന എവല്യൂഷൻ. അതായത് മനുഷ്യൻ പ്രതിസന്ധികളെ നേരിട്ട് അതിനെ തടുത്തു നിർത്തി പിടിച്ചു നിർത്തി മുമ്പോട്ട് പോകാനായിട്ടുള്ള വഴികൾ കാണാനായിട്ട് ഈശ്വര ശക്തി ഉപയോഗിച്ചു ആദ്യം മുതൽ. അങ്ങനെ നമ്മൾ വലുതായി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതിനുള്ള ഒരു ശക്തി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ഇതിൽ അങ്ങനെ ഇല്ല, മറ്റുള്ള ജീവികൾക്ക് അങ്ങനെ. അത് അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്യാത്തതായിട്ടുള്ള ശരീരങ്ങള് പല വിധത്തിലുണ്ട്, അവരെ ആ ഓരോ സ്പീഷീസിൽ കിടക്കുകയാണ്. പക്ഷേ ഈ എവല്യൂഷൻ വഴി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു രൂപത്തിലെത്തി, ആ രൂപത്തിലേക്ക് നമ്മളിപ്പോ ഓരോരുത്തരും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് ഓരോരുത്തരും ഭാഗ്യവാന്മാരായിട്ട് നമ്മൾ കരുതണം. അതായത് ഈ ജീവന്മാര് ജീവൻ മീൻസ് അപ്പൊ നമ്മളുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ കൂടി ചേർന്ന് ശക്തി ആയി വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഒരു കോമ്പിനേഷൻ, കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു ഐഡന്റിറ്റി, അത് ജീവൻ. ആ ജീവൻ ഇപ്പൊ ലക്കിയായിട്ടുള്ള ഒരു ഒരു ജന്മമാണ്. അതായത് ഭാഗ്യശാലിയാണ്. കാരണം ഈ തിരിച്ചു പോവാനായിട്ടുള്ള വഴി, അതായത് തിരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഒരു പോകുന്നതിന് മാത്രമല്ല, ഈ ജീവിതത്തിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരനാവാൻ പറ്റും, ഈശ്വര ശക്തിയിലേക്ക് ഉയരുവാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈൻ വിഷൻ, അതായത് 18-ാമത്തെ അധ്യായത്തിൽ അർജുനന് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുള്ള വിശ്വരൂപ ദർശനം നമുക്ക് കിട്ടും. നമ്മൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ, ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ, മറ്റു ഉള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ പ്രവർത്തന ശൈലിയിൽ, പിന്നെ അതുപോലെ ജോലിസ്ഥലങ്ങളിൽ, വീട്ടിൽ, എല്ലായിടത്തും നമുക്ക് മാറ്റങ്ങളെ വരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് ആ വഴിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ശരീരം
ആ ഒരു ഇതിലേക്ക് എത്തിച്ച് ചേർന്ന് നിൽക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ പലപ്പോഴായിട്ട് ഭഗവത്ഗീതയിലെ ആത്മാവ് എന്താണ്, അനാത്മാവ് എന്താണ്, സെൽഫ് ആൻഡ് നോട്ട് സെൽഫ്, ക്ഷേത്രജ്ഞ വിഭാഗ യോഗം 13-ാമത്തെ അധ്യായം, അതിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പൊ ബേസിക്കലി സെയിം ഡയലോഗ് തന്നെയാണ്. അപ്പോ ആ അനാത്മൻ ആൻഡ് ആത്മൻ ഇത് തമ്മിലുള്ള വേർതിരിച്ചറിയൽ, അതാണ് നമ്മൾ അറിയുന്നത്. ഒന്ന്, സ്ഥൂല ശരീര, സൂക്ഷ്മ ശരീര, കാരണ ശരീര കോൺസ്റ്റിറ്റ്യൂട്ട് ദി അനാത്മൻ എന്ന് പറയുന്നു. അനാത്മൻ ഓർ ദ നോട്ട് സെൽഫ്, ആത്മാവല്ലാത്തത് എന്തൊക്കെയാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ അനാത്മാവ്. ഇത് ഞാനല്ല, ഇത് സ്ഥൂല ശരീരം ഞാനല്ല, സൂക്ഷ്മ ശരീരം ഞാനല്ല, കാരണ ശരീരവും ഞാനല്ല, അനാത്മാവാണ്. അപ്പൊ ഞാൻ ആരാണ്, ആത്മാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമാണോ അല്ല, കാരണ ശരീരമാണോ അല്ല. ആത്മൻ, ദ സെൽഫ് ഈസ് ദാറ്റ് വിച്ച് ഈസ് വിറ്റ്നസ് ടു ഓൾ ദീസ് ത്രീ. ഈ മൂന്ന് സംഗതികളെയും കണ്ടുകൊണ്ട് വേർതിരിക്കുന്ന ആ ശക്തിയാണ് ആത്മാവ്. അതെന്താണെന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം സ്ഥൂല ശരീരം എന്താണെന്നും സൂക്ഷ്മ ശരീരം എന്താണെന്നും കാരണ ശരീരം എന്താണെന്നും മനസ്സിലാക്കാം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റേജ്. അപ്പൊ അത് ഇന്ന് അതിലെ സ്ഥൂല ശരീരം എന്താണെന്നുള്ളതാണ് ഞാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു ഒരു ബ്രീഫ് സമ്മറി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് ശങ്കരാചാര്യ സ്വാമികള് തത്വബോധത്തിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻസ് ആണ് ഇവിടെ. ഒന്ന്, പഞ്ചീകൃത പഞ്ചമഹാഭൂത, ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ 5 ഗ്രേറ്റ് എലമെന്റ്സ് വിച്ച് ഹാവ് അണ്ടർഗോൺ ദ പ്രോസസ് ഓഫ് പഞ്ചീകരണ. ഓക്കെ, പഞ്ചീകരണം എന്നുള്ള ഒരു വഴിയിലൂടെ അഞ്ചായി മാറിയിരിക്കുന്ന സാധനങ്ങൾ, ബോൺ ആസ് എ റിസൾട്ട് ഓഫ് ആൻഡ് ദെൻ ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മളുടെ ശരീരം, born as a result of the good actions of the past, adanu njan nerthe parney sugratham ulladu kondu mathrama ethirikkunna oru shape, and the counter of experiences. counter nu parney ipo nammal oru shop il poi kaniyal counter il irikkunna counter ile avada cash kodakanam tirich saanangal vekkam alle anganeyana counter nu parney allekil namukku home no endu veni parnodu home the place the seat angane endengil endu angane pala vedathil njan adilekke kadakkayi. So it is the counter of experiences such as joy and sorrow, subject to, and also this physical body is subject to 6 changes. Aar changes ne adi adimapettirikkunnathana ee shareeram. Endakkeyana? To potentially exist che, adayathu nammude ee physical aayittulla shaktikale alla mante sthoola shareerathine kaiya kanna mookkalale chevi thokka idakke produce cheyan pattunna vidathilulla existence. Okay, ആദ്യം എന്താ, ഫസ്റ്റ് നമ്മൾ ജനിക്കുമ്പോ, ഒരു ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോ ഇറ്റ് ഈസ് ഓൺലി പൊട്ടൻഷ്യൽ ആയി കണ്ടത്. സോ പൊട്ടൻഷ്യലി എക്സിസ്റ്റിംഗ്, ദെൻ ഇറ്റ് വിൽ ബി ബോൺ, ഇറ്റ് വിൽ ഗ്രോ, ഇറ്റ് വിൽ മോഡിഫൈ, ഇറ്റ് വിൽ ആൻഡ് ഫൈനലി ഡീകേ ആൻഡ് ഡൈ. അങ്ങനെ ആറ് സംഗതികൾക്ക് അത് അനുഭവപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാധനമാണ് സ്ഥൂല ശരീരം. അതുമാതിരി തത്വബോധത്തിൽ അടുത്തതിൽ അപഞ്ചീകൃത പഞ്ച മഹാഭൂത എന്ന് പറഞ്ഞാൽ, ദാറ്റ് വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ദ 5 ഗ്രേറ്റ് എലമെന്റ്സ് അഗെയിൻ ബട്ട് ഇൻ എ സട്ടിൽ മാനർ വിച്ച് ഹസ് നോട്ട് അണ്ടർഗോൺ ദ പ്രോസസ് ഓഫ് പഞ്ചീകരണ ഗ്രോസിഫിക്കേഷൻ. അത് ഇപ്പൊ ഞാനൊന്ന് ഓടിച്ചു പറയുന്നേ ഉള്ളൂ. ദാറ്റ് വിൽ ടേക്ക് ഇറ്റ് അപ്പ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബോൺ ഓഫ് ഗുഡ് ആക്ഷൻസ് ഓഫ് ദ പാസ്റ്റ്, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി എക്സ്പീരിയൻസസ് ഓഫ് ജോയ് ആൻഡ് സോറോ, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് 17 limbs, namely the 5 organs of perception, the 5 organs of action, the 5 pranas, the mind and the intellect, that is the subtle body. Okay, adu adutha aicha. And then week after that we will take up the karana sharira, that is the causal body, is inexplicable beginningless ignorance, the cause of 2 bodies. Ee parayna grossum subtle undaki thannada adana of the nature of ignorance of one's own true nature and free from differences, adana കാരണ ശരീര. ഓക്കെ, ഇത് മൂന്ന് ഒറ്റ ഒരു വൺ ഷോർട്ട് വ്യൂ. പിന്നെ നോ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ദ ടുഡേസ് ടോപ്പിക് വിച്ച് ഈസ് സ്ഥൂല ശരീര. അപ്പൊ അത് നമ്മുടെ സ്ഥൂല ശരീരത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ഈ സ്ഥൂല ശരീരത്തില് നമ്മളുടെ കോൺഷ്യസ്നെസ് സ്ഥൂല ശരീരത്തിലേക്ക് നമ്മളെ പ്രൊജക്ട് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് നമ്മളുടെ കോൺഷ്യസ്നെസ്? നമ്മളുടെ കോൺഷ്യസ്നെസ് ഈസ് ഫുള്ളി റിസപ്റ്റീവ് ഓഫ് ഓൾ ദ സെൻസസ് അല്ലെ. നമ്മളുടെ പഞ്ച ഇന്ദ്രിയങ്ങളെയും നമ്മൾ അറിയാം.
ത്വക്ക് ചെവി കണ്ണ് മൂക്ക് എല്ലാം നമുക്ക് എല്ലാം അവിടെ നിന്നൊക്കെ നമ്മുടെ സെൻസസിൽ നിന്ന് ഈ മെറ്റീരിയൽ ഇത് എടുക്കുന്നുണ്ട്. ഇൻപുട്സ് എടുത്തിട്ട് നമ്മളെ വി ആർ ബീങ് മെയ്ഡ് അവെയർ ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ്, അതാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥൂല ശരീരവുമായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ, വെൻ ഐ ഐഡന്റിഫൈ മൈസെൽഫ് ഇൻ ദ ഫിസിക്കൽ ദ ഗ്രോസ് ബോഡി, ദെൻ ഐ ആം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജാഗ്രത്, ജാഗ്രത അവസ്ഥയിലാണ് ഞാൻ. അപ്പോ ദെൻ മൈ എക്സ്പീരിയൻസസ് ആർ റിലേറ്റഡ് ടു ദ എക്സ്റ്റേണൽ വേൾഡ് ആൻഡ് ഓൾസോ മൈ ഇന്റേണൽ വേൾഡ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അതും എക്സ്റ്റീരിയർ ആണ് ടു ആത്മ. അപ്പൊ സോ മൈ എക്സ്റ്റേണൽ വേൾഡ് ടു ദ ഫിസിക്കൽ ബോഡി ആൻഡ് മൈ ഇന്റേണൽ വേൾഡ് വിച്ച് ഈസ് അതും ദാറ്റ് ഓൾസോ ഐ എം അവയർ. അതാണ് ദാറ്റ് ഇസ് ദ ജാഗ്രത് അവസ്ഥ. സോ വെൻ വി ആർ ഫോക്കസ്ഡ് ഓൺ ടു ദി എക്സ്റ്റേണൽ വേൾഡ്, ദെൻ വി ആക്ച്വലി ക്യാൻ ബി focused allegal experiencing all the levels behind ullile inner world namaku anubhavikkan sadhikkum. Appa jagrada adana jagrada avastha angane nam njan porame undakuna kaanunnathum adu kondu njan undakunnathayittulla logavum adana ente vishwam adana ente ego, that is my, and I say that this is my body, this is my house, this is my car, this is my field of activity, and angane nammal par this is my family എന്നൊക്കെ ഞാൻ പറയുന്നു. ഐ ആം സോ ഐ എം സോ ഐ ഹാവ് മൈ നെയിം ഇസ് ദസ് മൈ ഐ എം സിക്സ് എത്ര എന്താ ഐ ആം സോ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഓൾഡ്, അങ്ങനെ പലതും നമ്മൾ പറയുന്നു. കാരണം വി ആർ ഐഡന്റിഫൈ അവർസെൽഫ് വിത്ത് ദി ഫിസിക്കൽ ബോഡി ആൻഡ് ദെർഫോർ ഐ ആം നൗ ഈഗോയിസ്റ്റിക് അബൌട്ട് മൈ ഫിസിക്കൽ ബോഡി. അതുകൊണ്ടാണ് ഈഗോ എന്ന് പറഞ്ഞാൽ ഐ ആം ടേക്കിംഗ് ഓണർഷിപ്പ് ഓൺ മൈ ഫിസിക്കൽ ബോഡി ആൻഡ് ദെൻ ടെല്ലിംഗ് ദാറ്റ് ഐ ആം ദിസ്, ഐ ആം ദാറ്റ്, ഐ ആം ദാറ്റ് ആൻഡ് ഐ ആം യു നോ മെയിൽ, ഐ ആം ഫീമെയിൽ, ഐ ആം dark, I am fair, I am, tall, I am short, whatever. അങ്ങനെ നമ്മൾ പറയും. That is my ജാഗ്രത് അവസ്ഥ. അപ്പൊ സ്ഥൂല ശരീരം എന്താണ്? സ്ഥൂല ശരീരം ഈസ് സംതിങ്, ഒരു ഇനീഷ്യൽ ഡെഫിനേഷൻ ആണ്. സ്ഥൂല ശരീര ഈസ് സംതിങ് വിച്ച് ആക്ച്വലി വെൻ യു ഐഡന്റിഫൈ വിത്ത് ദാറ്റ് ഗിവ്സ് യു ദിസ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് വിച്ച് ഈസ് കോൾഡ് ആസ് ജാഗ്രത അവസ്ഥ. അപ്പൊ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണമെങ്കിൽ സ്ഥൂല ശരീരം വേണം. അപ്പോ ദാറ്റ് ബോഡി വിത്ത് വിച്ച് യു എക്സ്പീരിയൻസ് ദ ജാഗ്രത അവസ്ഥ ഈസ് സ്ഥൂല ശരീര. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം ഒരു ഡെഫിനേഷൻ. ദാറ്റ് ബോഡി ത്രൂ വിച്ച് വി എക്സ്പീരിയൻസ് ദി വേക്കിംഗ് സ്റ്റേറ്റ്, ജാഗ്രത അവസ്ഥ, ഈസ് കോൾഡ് ആസ് സ്ഥൂല ശരീര. അപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ഈ സ്ഥൂല ശരീരത്തിനെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഡീപ് സ്ലീപ്പിൽ. നോ, ഐ ഡോണ്ട്. Only in the jagrata avastha can I experience the sthoola sharira. So that body which you experience in the waking state is called as sthoola sharira. Appa nammal ippa sthoola sharira endanannu manasilakkanam, ende 360 degree perspective kittan vendittana nammal adu cheyyu. Okay, ini now we will enter into that. Appa adile ee Shankaracharya Swami ji viveka mate idile parannirikkuna aa shloka adu nammal parayam vaikka panjigrita panjamahabhutai കൃതം സത്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗായതനം ശരീരം അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി ഇതി ഷഡ് വികാരവദേത് സ്ഥൂല ശരീരം. അപ്പൊ വട്ട് ഈസ് സ്ഥൂല ശരീര എന്ന് ഡിഫൈൻ ചെയ്തേക്കാണ് ആ ശ്ലോകത്തിൽ. ഈസ് സ്ഥൂല ശരീരം എന്നാണ് പറഞ്ഞത് അവസാനം. അവസാനത്തെ വേർഡ് സ്ഥൂല ശരീരം എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ ഫൈവ് ഗ്രേറ്റ് എലമെന്റ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് പഞ്ചീകരണ, അതാണ് ആദ്യത്തെ ലൈൻ. പഞ്ചീകൃത പഞ്ചമഹാഭൂതൈ, പഞ്ചീകൃതം ആയിട്ടുള്ള പഞ്ചീകരണം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഉണ്ടായിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടത്. ഓക്കെ, ഞാൻ അതിലേക്ക് കിടക്കാം, ഓരോന്നോരോന്നായിട്ട് കിടക്കാം. പിന്നെ കൃതം സത്കർമ്മജന്യം, അതായത് സത്കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ശരീരം അല്ല സോറി സുഖദുഃഖാദി ഭോഗായ ധനം, സുഖവും ദുഃഖവും പോലെയുള്ള രണ്ട് അനുഭവങ്ങളുള്ള അതെല്ലാം അനുഭവിക്കുന്ന ഭോഗായതനം, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വീട്, കോട്ട അല്ലെങ്കിൽ കാസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഭോഗായതനം. ശരീരം അസ്ഥി ജായതേ വർദ്ധതേ വിപരീണാതെ അക്ഷീയതേ വിനശ്യതി ഇതി, അതായത് ശരീരം ആറ് സ്റ്റേറ്റുകൾ, അസ്ഥി ജായതേ വർദ്ധതേ വിപരീണാമതേ അപക്ഷീയതേ വിനശ്യതി, അതിനാറുണ്ട്.
അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഇനി പറയാൻ, ഇത് ഇങ്ങനെയുള്ള ആറ് പരിണാമങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഷഡ് വികാരവതേത, ആറ് വികാരങ്ങൾ ഉള്ള അതാണ് സ്ഥൂല ശരീരം. ദാറ്റ് ഈസ് സ്ഥൂല ശരീരം. അതാണ് ഡെഫിനേഷൻ, ബൈ ഡെഫിനേഷൻ. അപ്പൊ സ്ഥൂല ശരീരം, സ്ഥൂല മീൻസ് ഗ്രോസ്, ശരീര മീൻസ് ദാറ്റ് വിച്ച് ഇൻ ദ ഡിസ്ഇൻറ്റിഗ്രേറ്റ്സ്, നശിച്ചു പോകുന്നതിനെ എന്നുള്ള വാക്കാണ് ശരീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ ടു ദ ഫൈവ് എലമെന്റ്സ്, അഞ്ച് എലമെന്റ്സിലേക്ക് തിരിച്ച് നശിച്ചു പോകുന്നതായിട്ടുള്ള സാധനമാണ് ഈ ശരീരം, നമ്മളുടെ ശരീരം. ശീര്യമാൻ അന്നത്വാത് ശരീരം എന്നാണ് അതിന്റെ സാൻസ്ക്രിറ്റ്. സോ ഇനി അന്നമയ കോശ ആൻഡ് ദ പ്രാണമയ കോശ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രോസ് ബോഡി. സോ അന്നമയ കോശവും പ്രാണമയ കോശവും കൂടി ചേർന്നതാണ് ഗ്രോസ്, കാരണം അതാണ് ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികൾ. ദാറ്റ് ഇൻക്ലൂഡ്സ് ഫൈവ് ഗ്രോസ് ഓർഗൻസ് ഓഫ് പെർസെപ്ഷൻ, ഫൈവ് ഓർഗൻസ് ഓഫ് ആക്ഷൻ, ആൻഡ് ദ ഫൈവ് ഫിസിയോളജിക്കൽ സിസ്റ്റംസ്, ഈ മെറ്റബോളിക് സിസ്റ്റംസ് ഒക്കെ ഇല്ലേ, അത് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ സംഗതികളാണ് ഈ പതിനഞ്ച് സംഗതികളാണ് ഉള്ളതാണ്. അതാണ് ദാറ്റ് ഇസ് ദി സ്ഥൂല ശരീര. അപ്പൊ നൗ ലെറ്റ് അസ് ലുക്ക് അറ്റ് ഈച്ച് വൺ ഓഫ് ദം. അതില് പഞ്ചീകൃത പഞ്ചമഹാഭൂത, പഞ്ചീകൃതം പഞ്ചീകരണ പ്രോസസ്സിലൂടെ ഉണ്ടായിട്ടുള്ള അഞ്ച് എലമെന്റ്സ്, അതെന്തൊക്കെയാണ്? ദ ഫൈവ് ഗ്രോസ് എലമെന്റ്സ്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ ആൻഡ് ദി എർത്ത്. വെന്തേ ആർ സട്ടിൽ. അപ്പൊ ഇവര് ആദ്യം, അപ്പൊ നമ്മൾ ആദ്യം ഈ യൂണിവേഴ്സ് ഉണ്ടാവുന്നതിന് മുമ്പായിട്ടുള്ള ബ്രഹ്മം, ഇൻഫിനിറ്റ്, ഈ ഇൻഫിനിറ്റിന്റെ ഉള്ളില് ഈ ശക്തികളൊക്കെ ഉണ്ട്, ഈ മെറ്റീരിയൽ, മാറ്ററും എനർജി എല്ലാം ഉണ്ട് അതില്. ബട്ട് ദേ ആർ അൺമാനിഫെസ്റ്റ്, അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല, അപ്പൊ ഒന്നുമില്ല. ബട്ട് സം പോയിന്റ്, അറ്റ് സം പോയിന്റ് സംതിങ് ഹാപ്പൻ ബൈ വിച്ച് യു നോ ദ മെറ്റീരിയൽ യൂണിവേഴ്സ് കെയിം അബൗട്ട്, അതായത് മെറ്റീരിയൽ ഫിസിക്കലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഫിസിക്കലായിട്ടുള്ള സംഗതികളൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഫിസിക്കലിന്റെ കാര്യം പറയണം, ഇറ്റ് സ്റ്റാർട്ടഡ് മാനിഫെസ്റ്റ്. അപ്പൊ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ എർത്ത്, എർത്ത് എന്ന് പറയുമ്പോൾ സോളിഡ് ആയിട്ടുള്ള സംഗതികൾ, എർത്ത് അൺമാനിഫെസ്റ്റഡ് ആയിട്ടിരിക്കുന്നു ബ്രഹ്മത്തിൽ. വെൻ ദ യൂണിവേഴ്സ് കെയിം അബൌട്ട് ഫ്രം ദി അൺമാനിഫെസ്റ്റഡ്, ദ എർത്ത് ബിക്കെയിം എർത്ത്. അൺമാനിഫെസ്റ്റഡ് എർത്ത് ബിക്കെയിം മാനിഫെസ്റ്റഡ് എർത്ത്. അൺമാനിഫെസ്റ്റഡ് വാട്ടർ ബിക്കെയിം മാനിഫെസ്റ്റഡ് വാട്ടർ. അൺമാനിഫെസ്റ്റഡ് എയർ ബിക്കെയിം മാനിഫെസ്റ്റഡ് എയർ. അൺമാനിഫെസ്റ്റഡ് ഫയർ ബിക്കെയിം മാനിഫെസ്റ്റഡ് ഫയർ. ആൻഡ് അൺമാനിഫെസ്റ്റഡ് സ്പേസ് ബിക്കെയിം മാനിഫെസ്റ്റഡ് സ്പേസ്. അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റിൽ നിന്ന് മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള, അതായത് അപ്പോ മാനിഫെസ്റ്റഡ് ആയിട്ട് നമ്മളെ കാണുന്ന പഞ്ചഭൂതങ്ങൾ, സ്പേസ്, എയർ, ഫയർ, വാട്ടർ ആൻഡ് എർത്ത്, ഈ യൂണിവേഴ്സ് ഉണ്ടാവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റിലായിരുന്നു. ആ അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റിലുള്ള പഞ്ചമഹാഭൂതങ്ങളെ തന്മാത്രകൾ എന്നാണ് വേദാന്തം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ദേർ വാസ് സ്പേസ് തന്മാത്ര, എയർ തന്മാത്ര, ഫയർ തന്മാത്ര, വാട്ടർ തന്മാത്ര ആൻഡ് ദി എർത്ത് തന്മാത്ര. അങ്ങനെ അഞ്ച് തന്മാത്രകൾ ഉണ്ടായിരുന്നു. ആ തന്മാത്രകളിൽ നിന്നാണ് വാട്ടറിന്റെ തന്മാത്രയിൽ നിന്ന് വെള്ളം ഉണ്ടായി, സ്പേസിന്റെ തന്മാത്രയിൽ നിന്ന് സ്പേസ് ഉണ്ടായി, അങ്ങനെ ആൻഡ് സോൺ ആൻഡ് സോ ഫോർത്ത്. ദാറ്റ് ഈസ് ഹൗ. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടായത്? ത്രൂ ദ പ്രോസസ് ഓഫ് പഞ്ചീകരണ. തന്മാത്രാസ് അണ്ടർഗോ എ പ്രോസസ് കോൾഡ് ആസ് പഞ്ചീകരണ ടു ക്രിയേറ്റ് ദ പഞ്ചമഹാഭൂതാസ്. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്, പഞ്ചീകരണം എന്ന് പറയുന്ന സാധനം ഈ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ്, എയർ, ഫയർ, വാട്ടർ ആൻഡ് ദ എർത്ത്, അതിനെ പഞ്ചീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടെ, അതായത് ഇപ്പൊ ബിഗ് ബാങ് എന്ന് പറയുന്ന സാധനം, സത്യത്തിൽ പറഞ്ഞാൽ ബിഗ് ബാങ്ങിന്റെ ഒരു ഫംഗ്ഷനാണ് പഞ്ചീകരണം നമ്മളുടെ വേദാന്തത്തിന്റെ നോളജ് വെച്ചിട്ട്. വാട്ട് ഹാപ്പൻ? സ്പേസ്, എയർ, ഫയർ, വാട്ടർ ആൻഡ് ദി എർത്ത് കെയിം അബൗട്ട്. ഓരോ 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 എലമെന്റ്, ഇത് ഇതിപ്പോ നമ്മളിപ്പോ ഇതൊരു സയൻസിന്റെ സ്റ്റഡി ആയിട്ട് നമ്മൾ കരുതണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ലോജിക്കൽ ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണിത്. ഇത് നമ്മൾ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സംഗതികളാണ്. പക്ഷെ ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ് വിൽ ഫൈൻഡ് ദാറ്റ് ദേർ ഇസ് സം സോർട്ട് ഓഫ് ലോജിക്ക് ഇൻ ഇറ്റ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത്, നമ്മളിപ്പോ ഈ അപ്പോ വേദാന്തത്തിൽ അത് പഠിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ നൗ പഞ്ചീകരണം, ഇനെന്താണ് പഞ്ചീകരണം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തന്മാത്ര, വാട്ട് ഈസ് തന്മാത്ര? അപ്പൊ ഞാൻ പറഞ്ഞു എവരി തന്മാത്ര ഹാസ്, ഇനി ഓരോ തന്മാത്രയും, വെള്ളത്തിന്റെ തന്മാത്ര, ഫയറിന്റെ തന്മാത്ര, സ്പേസിന്റെ തന്മാത്ര, എർത്തിന്റെ തന്മാത്ര ഒക്കെ, ഓൾ ഓഫ് ദീസ് തന്മാത്ര, ഈച്ച് വൺ ഓഫ് ദം ഹാസ് ഗോട്ട് സാത്വിക്, രാജസിക് ആൻഡ് താമസിക് ആസ്പെക്ട്സ്, സത്വരജസ്തമോ ഗുണങ്ങളിൽ. അതിൽ ഫ്രം ദ സാറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളെ ഇനി നമ്മളുടെ മനുഷ്യനിലേക്ക് വരുമ്പോൾ ഉണ്ടായതാണ് ഓർഗൻസ് ഓഫ് നോളജ്, ജ്ഞാനേന്ദ്രിയങ്ങള്,
ഇന്നർ എക്യുപ്മെന്റ്സ് അന്ധകരണമൊക്കെയാണ് സാറ്റുക്ക് ആസ്പെക്റ്റിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അതിൽ നിന്നാണ് ഈ പറയുന്ന സാറ്റുക്ക് ആസ്പെക്ട് ഉപയോഗിച്ച് ഈ പറയുന്ന പഞ്ചീകൃതമായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിച്ച് ഓർഗൻസ് ഓഫ് നോളജ് ജ്ഞാനേന്ദ്രിയങ്ങളും അന്ധകരണമൊക്കെ ഉണ്ടാക്കി. രാജസിക് ആസ്പെക്റ്റിൽ നിന്ന് ഓർഗൻസ് ഓഫ് ആക്ഷനും ഫൈവ് വൈറ്റൽ ലെയേഴ്സും ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദ ഫ്രൈ ഫ്രം ദ താമസിക് ആസ്പെക്ട്സ് വാസ് ക്രിയേറ്റഡ് ദ ഫിസിക്കൽ ഫൈവ് ഗ്രോസ് എലമെന്റ്സ് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ പഞ്ചമഹാഭൂതങ്ങളെ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പഞ്ചമഹാഭൂതങ്ങളെ ഉണ്ടാക്കിയ താമസിക് ആസ്പെക്ടിനെ പറ്റിയിട്ടാണ്. അപ്പൊ സാത്വിക് ശക്തി ഉപയോഗിച്ചാണ് ഈ പറയുന്ന അല്ല സോറി താമസിക് ശക്തി ഉപയോഗിച്ചിട്ടാണ് ഈ പഞ്ചമഹാഭൂതങ്ങളെ പഞ്ചീകരണം വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ അതുവരെ ക്ലിയർ ആണ് അല്ലെ? സോ പഞ്ചീകരണ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ഫൈവ്സ്, ക്രിയേറ്റിംഗ് ഫൈവ്സ് ആണ്, അഞ്ചെണ്ണത്തിന് ഉണ്ടാക്കിയിട്ടില്ല. ഫൈവ് ഫോൾഡ് ഡിവിഷൻ ആൻഡ് മ്യൂച്വൽ കോമ്പിനേഷൻ ഓഫ് തന്മാത്രാസ്, അഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും അതിനെ കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എന്നാണ് വേദാന്തം പറയുന്നത്, അത് നമുക്ക് കാണാം. അപ്പോ നമ്മൾ ശ്രദ്ധിച്ച് കാണാം, ഞാനിവിടെ പടത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അഞ്ച് അഞ്ചെണ്ണം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ, എർത്ത്, അഞ്ചെണ്ണമാണ്. ഈ അഞ്ചെണ്ണത്തിൽ ഓരോന്നും അതിന്റെ ഇത് സ്പേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാനിഫെസ്റ്റഡ്, അതിന്റെ തന്മാത്ര ഉണ്ട് അൺമാനിഫെസ്റ്റഡ്, അതിന് ഡോട്ടഡ് ആയിട്ട് ഞാൻ കാണിച്ചിരിക്കണം. ഇതൊക്കെ ഇതിന് ഓരോന്നിനും അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ്, അതിൽ നിന്നാണ് ഈ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത്, മാനിഫെസ്റ്റന്റ് ഉണ്ടായത്. ഞാൻ പറഞ്ഞേക്കാം ഇതില് അതിൽ അതെങ്ങനെയാണ്, അതില് ഈ തന്മാത്രയ്ക്ക് സാത്വിക് ആയിട്ടുള്ള സംഗതികളുണ്ട്, ശക്തി. ഓരോ തന്മാത്രയ്ക്ക് സാത്വിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്, അതിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും അന്ധകരണം ഉണ്ടായി. അതവിടെ അവിടെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നെ രാജസിക് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനും ഉണ്ടായി. പിന്നെ താമസിക് ആയിട്ടുള്ള ആസ്പെക്ട്, അതാണ് ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികളെ ഉണ്ടാക്കിയത്. അതിലാണ് ഇപ്പൊ നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്, അതിലാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും വഴിതെറ്റിയോ, വഴിതെറ്റിയെങ്കിലും പറഞ്ഞു. ഓക്കെ, അങ്ങനെ താമസിക് ആയിട്ടുള്ള മീര, എസ് മീര ഇതിനകത്ത്, ഐ ഡോണ്ട് നോ ഹൗ ടു പുട്ട് ഇറ്റ്, അല്ലെങ്കിൽ മുഴുവൻ കേട്ടിട്ടായിട്ട് അവസാനം മതിയോ? അപ്പൊ ചിലപ്പോ കുറച്ചുകൂടെ പറഞ്ഞോ, ഇപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചോളൂ, കുഴപ്പമില്ല. നമ്മുടെ ഉള്ളില് ഇപ്പം ഇത് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എങ്ങനെ, നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എങ്ങനെ എക്സ്റ്റേണൽ ആവുന്നു, ദാറ്റ് ഈസ് ഇഫ് ഫോർ എക്സാമ്പിൾ, ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് വി ഹാവ് സംതിങ് ഇൻ അവർ മൈൻഡ്സ്, നമ്മുടെ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു, ഇപ്പൊ നമ്മളുടെ മെറ്റീരിയൽ വേർഡ്സിലുള്ള ടെക്നോളജി, ക്രിയേറ്റീവ് വർക്ക്, ഇതെല്ലാം ആവുന്നതാണോ അതിപ്പോ നമ്മൾ നടത്തുന്ന പ്രോസസ്, നമ്മളുടെ ഇപ്പോഴത്തെ മെറ്റീരിയൽ വേൾഡിൽ നമ്മളുടെ പ്രോഗ്രസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്, അത് വേറെ. ഇനി ഈ ലോകം എങ്ങനെ ഉണ്ടായത്, ആ ലോകം അതായത് യൂണിവേഴ്സ് എവല്യൂഷൻ ആൻഡ് ഓൾ ദ ഫിസിക്കൽ വേൾഡ് എങ്ങനെ ഉണ്ടായി. നമ്മളിപ്പോ ആദ്യം നമ്മളിപ്പോ ബിഗ് ബാങ്ങിന്റെ കാര്യമൊക്കെ സയൻസിൽ പറയുന്നില്ലേ, അതായത് ബിഫോർ ദ ബിഗ് ബാങ് വാട്ട് വാസ്, നത്തിങ് വാസ് അല്ലെ, നത്തിങ്, നത്തിങ് എന്നല്ല ശരിക്കും പറയുകയാണെങ്കിൽ, ഐ വുഡ് നമ്മളുടെ വേദാന്ത ഉപനിഷത് തത്വം പ്രകാരം പറയുകയാണെങ്കിൽ വാട്ട് വാസ് ദർ ബിഫോർ ദ ബിഗ് ബാങ്, എവറിഥിങ്, നത്തിങ് എന്നല്ല പറയണ്ട, എവറിഥിങ് എന്ന് പറയണം. അതായത് ഇറ്റ് വാസ് ഇൻഫിനിറ്റ്, ഇൻഫിനിറ്റ് ആണ് എല്ലാം, എല്ലാം സകലതും ഉള്ള ഒരവസ്ഥ, പക്ഷെ വി കെ നോട്ട് സീ എനിതിങ്. പക്ഷെ ദെൻ യു നോ വെൻ ദ ബിഗ് ബാങ് ഒക്കേർഡ് suddenly material aspects came about and the energy aspect also came, matter and energy came out, and nammada anganeyana nammada particles form cheyidu, pinna adu pala deva spodanangal undayi, angana pala 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 angana, and planets and stars and all those things came about, including sun, moon, stars and different anganta different galaxies undu, appo adakke angane undayi alle. Appo physical material aayittla saaram vandu, appo space vannu, time vannu, angana space time continue okke undayi. ഈ ഫിസിക്കൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, ഈ എവറിഥിങ്ങിൽ നിന്ന് സംതിങ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. നത്തിങ്ങിൽ നിന്ന് ഇക്കണോട് മേക്ക് ഉണ്ട്, അപ്പൊ നത്തിങ് എന്ന് പറയാനില്ല ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ആൾക്കാർ പറയും ദേർ വാസ് നത്തിങ് ആൻഡ് ദെൻ ദേർ വാസ് ദ സൗണ്ട് ആൻഡ് ദെൻ കെയിം അബൌട്ട് ദ യൂണിവേഴ്സ്. അപ്പൊ ഫ്രം നത്തിങ്
യു കനോട്ട് ഹാവ് ഓൾ ദിസ്. സോ അതുകൊണ്ട് അത് അപ്പൊ നമ്മളുടെ ഒരു വേദാന്ത ചിന്ത വഴി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റിൽ നിന്നുണ്ടായിരുന്ന പറയുന്നത്, നത്തിങ്ങിൽ നിന്നുണ്ടായിരുന്നല്ല പറയുന്നത്. നമ്മളുടെ വേദാന്തത്തില് ഇൻഫിനിറ്റിൽ നിന്ന് ഉണ്ടായിരുന്ന പറയുന്നത്. അപ്പൊ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വേറെ ഒരു വേർഡ്. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ എവരിത്തിങ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നത് അത് കൺവേർട്ടഡ് ആകുന്ന ആ പ്രോസസ്സിനെയാണ് പഞ്ചീകരണ എന്ന് പറയാം. അബ്സല്യൂട്ടലി കറക്റ്റ്. അപ്പൊ അതിന് വേറൊരു എക്സാമ്പിൾ, ഒരു അനാലജി ഉപയോഗിക്കുന്നു. ഇപ്പൊ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഒരു നമ്മൾ ഓരോരുത്തരും ആദ്യം ജന്മം എടുക്കണ ഫസ്റ്റ് പോയിന്റ് എന്ന് നമ്മൾ വേണേ കരുതിക്കോളാം. നമുക്ക് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. ദ ഫസ്റ്റ് ടൈം ദാറ്റ് വി ബിക്കെയിം എ സെപ്പറേറ്റ് ലൈഫ് ഇൻസൈഡ് ദി വോംബ് ഓഫ് അവർ മദർ. അപ്പോ അതിന്റെ ഉള്ളില് ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഡി എൻ എ അങ്ങനത്തെ അല്ല, അതിന്റെ ഉള്ളിൽ എവറിഥിങ് ഇസ് വാട്ട് യു വിൽ ബിക്കം, വാട്ട് ടൈപ്പ് ഓഫ് ഐസ് യു ഹാവ്, വാട്ട് ടൈപ്പ് ഓഫ് ഹെയർ യു ഹാവ്, വാട്ട് ടൈപ്പ് ഓഫ് നോസ് യു ഹാവ്, വാട്ട് ടൈപ്പ് ഓഫ് സ്കിൻ യു ഹാവ്, വാട്ട് ഇസ് ദ കളർ ഓഫ് യുവർ സ്കിൻ, വാട്ട് വിൽ ഹാപ്പൻ, അങ്ങനെ എല്ലാ പ്രിന്റും അതിന്റെ ഉള്ളിലുണ്ട്. എവറിഥിങ് ഇസ് ഇറ്റ് ഈസ് ഇൻ ദ അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റ്. ആ അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഈ പറയുന്ന ബോൺസ് ഉണ്ടാകുന്നതും പിന്നെ മറ്റേ ബാക്കിയുള്ള ഫിസിക്കൽ ബോഡിയുടെ രൂപങ്ങൾ ഉണ്ടാകുന്നതും കണ്ണ് മൂക്ക് ചെവി എല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഫസ്റ്റ് പോയിന്റ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്, the first point of your existence, you carry potentially everything that you will become, your physical body will become. ipo naan physical ne mathrame samsarikkunnathu, nammalde sthoola shariram engane aavanam ennalladinte first blueprint is available in the first moment of your life, and from there appo unmanifested state il ninnana pinna mathrame undaavunnathu. In fact adinte chela recent aayittulla oru chela studies le without I mean I have not fully understood how it is, because then biology mangatha skaryangal enikku adiyariyatha karanam parayunnilla. Appache nan vaichirikkunnathinte oru summary ennalla nilaye parayanengil ee parayna cell division il ingane multiply it is growing, you know, adile appa rendu cell naalu cell ettu adu 16 ay 32 64 128 256 angana kadakadakada annu parayum double cheythu pogum. Appa anganeyana billions of neurons as well as billions of biological cells and the neuron, 86 billion olam neurons um pinna etra billion cells biological cells undu namukku ariya idinde kodi agathoyana nammal id adyathe rendu cell il ninnu undu one from the father ennittu adu then it starts split. Yeah, split idu pod idile oro cell ilum idinde edayittulla oro cell ilum nammalde blueprint undu, adayith what you will become ennalladund. പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കമ്പൈൻ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ വന്ന ഒരു റാൻഡം പ്രോസസ്സിലാണ് അത് ഇങ്ങനെ കമ്പൈൻ, റാൻഡം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് ദേർ മസ്റ്റ് ബി സം നാച്ചുറൽ റൂൾ ഫോർ ഇറ്റ് വിച്ച് വി ഡോണ്ട് നോ. അത് ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഞാൻ അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ കയറി നമ്മൾ പി പി എന്ന് നോക്കണം, അതിന് മുമ്പ് എന്തുണ്ടായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതായത് എന്താ സംഭവിക്കണം, ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇതിന്റെ കോമ്പിനേഷൻസിൽ ഈ ഫ്രീക്വൻസീസ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഓരോ സെല്ലിലും അതിൻ്റെതായിട്ടുള്ള ലൈഫ് എനർജിയാണ്. അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലതിന് മൂക്കിന്റെ രൂപം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുന്ന വിധത്തിൽ അതിനു വേണ്ടിയിട്ട് ആക്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എനർജിയുടെ ഒരു ഫീൽഡാണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ആ സെല്ലുകളൊക്കെ അതിലേക്ക് കൂടിച്ചേരും. അപ്പൊ അത് മൂക്കാവും, അതിന് മൂക്കിന്റെ രൂപം മാത്രമേ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സപ്രസ്ഡ് ആണ്. അതുപോലെ കണ്ണ്, ത്വക്ക്, മുടി, അങ്ങനെ ഓരോ ഹാർട്ട്, കിഡ്നി, ലിവർ, ഇതൊക്കെ സെല്ലുകളൊക്കെ ഇതൊക്കെ ഓരോന്നും അവരുടേതായിട്ടുള്ള സെല്ലുകളുമായിട്ട് കൂടിച്ചേരുന്നതാണ്. ജസ്റ്റ് ലൈക്ക് ഇനോ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കുടിയനായിട്ടുള്ള ഒരാൾ ഏതൊരു രാജ്യത്ത് പൊട്ടി കഴിഞ്ഞാലും കുറേ കുടിയന്മാരുടെ കൂടെ ജോയിൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്ന മാതിരി അനാലജി അത്രയേ ഉള്ളൂ, അതിന് മുകളിലൊന്നും എടുക്കണ്ട അനാലജി. ഈ ഓരോ സെല്ലുകളും സ്പ്ലിറ്റ് ചെയ്ത് വരും, അത് അവരുടെ കൂട്ടുകാരെ കണ്ടുപിടിച്ച് അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് മൂക്കും ചെവിയും തൊലിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ പൊട്ടൻഷ്യലി എവറിഥിങ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ എവറി സെൽ ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്സ് എക്സ്പ്രസിംഗ് മാനിഫെസ്റ്റിംഗ്. അതാണ് അൺമാനിഫെസ്റ്റ്. അങ്ങനെ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ നമ്മളുടെ താമസിക് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്ന് ആണ് ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പഞ്ചീകൃതം എന്നുള്ള പഞ്ചീകരണം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് പഞ്ചീകരണം? പഞ്ചീകരണം ഇങ്ങനെ ഇരിക്കും, അതായത് ഒരു സെല്ല് പഞ്ചീകരണത്തിൽ ഒരു സെല്ല് എന്ത് ചെയ്യാൽ അത് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ ഒന്ന് ഒറ്റ ആയിട്ടിരിക്കുന്നു, അതായത് എർത്തിന്റെ ആണെങ്കിൽ എർത്തിന്റെ ഒരു യൂണിറ്റ് തന്മാത്ര, എർത്തിന്റെ ഒരു തന്മാത്ര ആദ്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട്
മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് ആ സ്പ്ലിറ്റ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റേറ്റിൽ എന്താ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു ഹാഫ് ആ തന്മാത്ര വയ്ക്കും, അതായത് എർത്തിന്റെ ബാക്കി ഹാഫ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പിന്നെ അതിനെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1, 2, 3, 4 നാല് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ഇതപ്പോ ഇത് മുഴുവൻ എന്താ ഇതെല്ലാം എർത്താണ് ഇപ്പോ, അല്ലെങ്കിൽ വാട്ടറാണ് അല്ലെങ്കിൽ ഫയറിന്റെ തന്മാത്രയാണ്, അത് ഒന്ന് അത് ഹാഫ് അതിന്റെയാണ്, ബാക്കി നാലെണ്ണം നാല് കഷ്ടങ്ങളാക്കി മാറ്റും ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവര് ഓരോ പീസസും മറ്റ് തന്മാത്രകളുമായിട്ട് കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. ഒന്ന് ആദ്യത്തെ പീസ് രണ്ടായിട്ടും പിന്നെ മൂന്നായിട്ടും നാലായിട്ടും അഞ്ചായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയർ ഫയർ വാട്ടർ എർത്ത്, സ്പേസ് എന്ന് പറയുന്നത് എങ്ങനെ എടുത്താൽ എയർ ഫയർ വാട്ടർ എർത്ത് അങ്ങനെ. അപ്പോ ദെർ ഫോർ സ്പേസ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് ഹാഫ് സ്പേസ് ആൻഡ് 1/8 ഓഫ് എയർ ഫയർ വാട്ടർ ആൻഡ് എർത്ത്. 1/8 അല്ലെ, 1/2 ÷ 4 അപ്പൊ 1/8 ആയി. 1/2 അതിന്റെ ഹാഫ് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 1/8 1/8 1/8 1/8 അപ്പൊ 1/2 + 1/8 + 1/8 + 1/8 + 1/8 അങ്ങനെ അങ്ങനെ അതാണ് പഞ്ചീകരണം എന്ന് പറയുന്ന പ്രോസസ്. അപ്പോ നമ്മൾ സ്പേസ് എടുത്താൽ സ്പേസിൽ എയറും ഫയറും വാട്ടറും എർത്തും സ്പേസിലും ഉണ്ട്, പക്ഷെ ഓൺലി ലിറ്റിൽ ബിറ്റ്. സിമിലർലി എയർ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ എയർ എടുത്തു കഴിഞ്ഞാൽ സ്പേസ് അപ്പൊ 1, 3, 4, 5 ആയിരിക്കും ഫയർ വാട്ടർ എൻ്റെ അടുത്തായിരിക്കും. അങ്ങനെ ഓരോ അങ്ങനെ ഓരോ അങ്ങനെയാണ് കമ്പൈൻ ചെയ്യണം എന്നാണ് നമ്മളുടെ ഇത്. ഇത് ഇത് സയന്റിഫിക്കലി ഇസ് ഇറ്റ് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്ന് തന്നെ ഒന്നും ഉത്തരം പറയുന്നില്ല, കാരണം നമ്മളെ വി ഡോണ്ട് നോ. പക്ഷെ വൺ തിങ് യു ക്യാൻ ബി ഷുവർ ഓഫ്, നിങ്ങൾ ഇനി നമ്മൾ ഇതൊന്നും ഈ കണക്കില്ലാണ്ട് തന്നെ നമ്മളത് ആലോചിച്ച് നോക്കാം. നമ്മളൊരു ഫിസിക്കൽ മാറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ ബോഡി ഇതിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഒരു സോളിഡ് ആയിട്ട് ഒരു സാധനം ഞാൻ എടുത്തു എന്ന് കഴിക്കാം, ഓക്കെ ഒരു കല്ല് എടുത്ത്, ഈ കല്ലില് കല്ല് സോളിഡ് മാത്രമേ ഉള്ളോ എർത്ത് മാത്രമേ ഉള്ളോ? അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അതില് അതിൻ്റെ മറ്റുള്ള അംശങ്ങൾ, വാട്ടറിന്റെ അംശമുണ്ട്, തീയിന്റെ അംശമുണ്ട്, അതായത് മറ്റേ ഇലക്ട്രോൺസ് മറ്റേ പ്രോട്ടോൺസ് ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ അങ്ങനെ എല്ലാം ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അതിലെ അതിന്റെ കണക്ക് 1/8 ആണോ എന്നൊക്കെ ചോദിച്ചാൽ മേബി നോട്ട്, മേബി വി ഷുഡ് ഡു മോർ റിസർച്ച് ഓൺ ഇറ്റ്. അത് നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു റിസർച്ച് ഓറിയന്റഡ് സ്റ്റഡീസ് നമുക്ക് ഇല്ലാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്തം പഠിപ്പിക്കുന്ന കോളേജുകളിൽ ഇത് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ നടത്താനായിട്ടുള്ള ശ്രമങ്ങളൊന്നും അന്നും അതിൽ നടന്നിട്ടില്ല, ഇന്നും നടക്കുന്നില്ല. പക്ഷെ സയൻസിൽ നടക്കുന്നുണ്ട്, സയൻസിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് സയൻസ് നാച്ചുറലി ഇവിടെ 1/8 തന്നെ എത്തുന്നു ഞാൻ പറയുന്നില്ല ബാക്കിയുള്ളതൊക്കെ, പക്ഷെ ദെർ ഇസ് അത് അതിന്റെ റേഷ്യോസിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ചിന്താശക്തിയെ പറ്റിയിട്ട് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അന്നത്തെ ഒരു 10,000, 3,000, 4,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചുണ്ടാക്കിയിരിക്കുന്ന ആ ചിന്താശക്തിയുടെ കാര്യങ്ങളെ പറ്റി മാത്രം ആലോചിച്ചു കഴിഞ്ഞാൽ ഐ ഫെൽറ്റ് പ്രൗഡ് ഓഫ് അവർ ഹെറിറ്റേജ്. പക്ഷെ ഐ ഓൾസോ ഫെൽറ്റ് സാഡ് അബൌട്ട് അവർ കോൺസിക്വന്റ് ലൈഫ്, കാരണം വെച്ചാൽ നമ്മളതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സയൻസ് ശ്രമിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് സയൻസുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ദ പ്രോസസ്, എലമെന്റൽ സ്റ്റേറ്റിൽ നിന്ന് സ്പ്ലിറ്റിംഗ് ഇൻ ടു 2, 1/2 റിമെയിൻസ് ദ സെയിം ആൻഡ് ദി അതർ ഹാഫ് സ്പ്ലിറ്റ്സ് ഇൻ ടു 4 and therefore 1/8 1/8 നാല് പീസായി ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നു. അങ്ങനെ ഈച്ച് സ്റ്റേറ്റ് അണ്ടർ ഗോസ് ദിസ് 5 സ്പ്ലിറ്റ് പ്രോസസ്, പഞ്ചീകരണ പ്രോസസ്. ഇപ്പൊ ഇത് ഇസ് ദിസ് നോട്ട് ക്ലിയർ? പഞ്ചീകരണം എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ് നൗ ലുക്ക് അറ്റ് ദി അപ്പൊ പഞ്ചീകരണം കഴിയും. പഞ്ചീകരണത്തിന്റെ ഓവറോൾ ഇതാണ്, ഓരോന്ന് സ്പേസ് ഓരോ കോളം എടുത്തു കഴിഞ്ഞാല് സ്പേസ് എയർ ഫയർ വാട്ടർ ആൻഡ് അപ്പൊ സ്പേസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, അതിങ്ങനെ അത് ഒരു ഒരു പാർട്ട് ആ എലമെന്റായി, മറ്റേ ഹാഫ് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് അത് അതാണ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് എയറായി, ഇത് ഫയറായി, ഇത് വാട്ടറായി, ഇത് എർത്തായി. ക്ലിയർ? ഓരോ കോളം എല്ലാം കാണിച്ചേക്കാണ്. അപ്പൊ ആ പ്രോസസ് ഒന്നുകൂടെ ഒരു ഒറ്റ പടത്തിൽ ഞാൻ കാണിച്ചു നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് പഞ്ചീകരണ ഈസ്, റൈറ്റ്? കാൻ ഐ മൂവ് ഫോർവേഡ്? ഓക്കെ സതീജി, ഇതിലെ ഈ താഴെ 2, 3, 4, 5 പല നമ്പർ ഒക്കെ താഴെ കൊടുത്തേക്കണേ എന്തിന്റെ എന്താണ്? അതായത് ഇത് ഇപ്പൊ സ്പേസ് 1 ആണെങ്കിൽ നമ്മൾ ഇവിടെ കാണിച്ചില്ലേ, ഇത് 1 space 2 air 3 fire 4 water 5 earth 5 പഞ്ചഭൂതങ്ങൾ, അതില്
ഇപ്പൊ ഇത് ഇത് ഇപ്പൊ ഈ ഫസ്റ്റ് വൺ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് സ്പേസ് എങ്ങനെയാണ് സ്പേസ് ആയത്, അതായത് അൺമാനിഫെസ്റ്റഡ് തന്മാത്ര എങ്ങനെ സ്പേസ് ആയി. ദ തന്മാത്ര ഓഫ് സ്പേസ് ബിക്കെയിം ദ മാനിഫെസ്റ്റഡ് സ്പേസ്, ഫിസിക്കൽ സ്പേസ്. ഫിസിക്കൽ സ്പേസിൽ ദർ ഇസ് സ്പേസ് പ്ലസ് 1/8 ഓഫ് എയർ, 1/8 ഓഫ് ഫയർ, 1/8 ഓഫ് വാട്ടർ ആൻഡ് 1/8 ഓഫ് എർത്ത്. മനസ്സിലായ? അങ്ങനെ ഓരോന്നിനും, അങ്ങനെ ഓരോന്നും ഓരോ തന്മാത്രകൾ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട്. ആ തന്മാത്രകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഓരോ തന്മാത്ര. ഇപ്പൊ സ്പേസിന്റെ തന്മാത്ര, എയറിന്റെ തന്മാത്ര, ഫയറിന്റെ തന്മാത്ര. അപ്പൊ അതിൽ 1, 2, 3, 4, 5 ആണ്, മറ്റത് 1, 3, 4, 5 ആണ്, മറ്റത് 1, 2, 4, 5 ആണ്, 1, 2, 3, 5 ആണ്, 1, 2, 3, 4 ആണ്, അല്ലെ? ആ കോമ്പിനേഷൻ അതാണ്. അങ്ങനെയാണ് ദിസ് ഇസ് ഹൗ പഞ്ചീകരണ ഹാപ്പൻഡ്. ആൻഡ് വി ഹാവ് ദ പഞ്ചമഹാഭൂതം. ഈ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് സ്പേസും എയറും ഫയറും വാട്ടറും എർത്തും നമ്മളിൽ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശത്തിൽ എത്ര സ്പേസ് ഉണ്ട്, എത്ര വാട്ടർ ഉണ്ട്, എത്ര എയർ ഉണ്ട്, എത്ര മറ്റേ ഫയർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശ രൂപത്തിൽ നമുക്ക് കണക്കാക്കി എടുക്കാൻ പറ്റും അല്ലെ? അത് അത് സയന്റിഫിക്കലി ട്രൂ ആണോ അല്ലയോ എന്നുള്ള ചോദ്യം വേറെ, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അത് വളരെ നമ്മളിപ്പോ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടത്തെ ഹാഫ് ഉണ്ട് അല്ലെ, സ്പേസിലത്തെ ഹാഫും പിന്നെ മറ്റ് 4 പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള 1/8 ഓഫ് സ്പേസും കൂടി ഉണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലെ, മറ്റേ കാരണത്തിൽ. അങ്ങനെ ഓൾ ഈച്ച് വൺ, അങ്ങനെയാണ് നമ്മുടെ കോമ്പിനി. അപ്പൊ നമുക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട്, എത്ര എയർ ഉണ്ട്, എത്ര ഫയർ ഉണ്ട്, എത്ര വാട്ടർ ഉണ്ട്, എത്ര എന്നുള്ള ഒരു 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 പെർസെൻറ്റേജ് റേഷ്യോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് തന്നെ ഓക്കെ, അത് ദാറ്റ് ഈസ് നോട്ട് അവർ ജോബ്. നമുക്ക് അതല്ല നമ്മുടെ ആവശ്യം അല്ലെ. ഇതൊന്നും അല്ല ആത്മാവ് എന്നുള്ള ബോധം മാത്രമേ നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ? സോ വിൽ ഗോ ഫ്രം ദേർ മുമ്പോട്ട്. അപ്പോ ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബോൺ ആസ് എ റിസൾട്ട് ഓഫ് ഗുഡ് ആക്ഷൻസ് ഓഫ് ദ പാസ്റ്റ്. അപ്പൊ അത് ഹ്യൂമൻ ബീയിങ്സ് ആർ സ്പെഷ്യൽ, വി ഹാവ് ദ കേപ്പബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ധർമ്മ ആൻഡ് അധർമ്മ. വി ഓൾസോ ഹാവ് ദ കേപ്പബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാട്ട് ഈസ് പെർമനന്റ് ആൻഡ് വാട്ട് ഈസ് എഫീമറൽ. ആൻഡ് ദെർഫോർ ഇറ്റ് ഹെൽപ്സ് അസ് ടു ട്രാവൽ ദ പാത്ത് ഓഫ് ട്രൂത്ത്. അതിനാണ് നമുക്ക് 9 ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞില്ലേ 9 ബ്ലെസ്സിങ്സ് ഉള്ളവരാണ് നമ്മളെന്നൊക്കെ, നമ്മൾ ആദ്യം തുടക്കം തന്നെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സംഗതി അതുകൊണ്ടാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. അതായത് നമ്മൾ വി ആർ ബ്ലെസ്ഡ് ടു ബി ഇൻ ദിസ് ഷേപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് വിച്ച് ഹസ് ഗോട്ട് ദീസ് 9 ബ്ലെസ്സിങ്സ് കൺഫേർഡ് ഓൺ അസ് ത്രൂ വിച്ച് വി ഹാവ് ദ കേപ്പബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആത്മൻ ആൻഡ് വാട്ട് ഈസ് അനാത്മൻ. What is pleasant, what is good, what is dharma, what is adharma, what is permanent, what is ephemeral, etc. ഇതൊക്കെ അറിയാനായിട്ടുള്ള കഴിവ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എങ്ങനെ എത്തി, ഇവിടെ എത്തിയത് ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. ആൻഡ് വി ഹാവ് കം ടു ദ ഹൈയസ്റ്റ് പിന്നക്കിൾ ഓഫ് എവല്യൂഷൻ. ആൻഡ് പിന്നക്കിൾ ഓഫ് എവല്യൂഷനിൽ എത്തിയിരിക്കുന്ന നമ്മൾക്ക് മാത്രമേ ഈശ്വരൻ അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആത്മൻ എന്താണ് എന്നുള്ള ബോധത്തിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ അല്ലെ. നമുക്ക് മറ്റേ പക്ഷി ലതാദികളും മൃഗങ്ങളും അവർക്ക് പറ്റുമോ ആത്മാവ് എന്താണ് അനാത്മാവ് എന്താണെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലാക്കാനായിട്ടുള്ള ശക്തിയില്ല. അത് ഹയസ്റ്റ് ലെവൽ ഓഫ് എവല്യൂഷൻ, മാൻകൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലെത്തിയപ്പോൾ അതറിയാനായിട്ടുള്ള കഴിവുണ്ടായി. അപ്പൊ അത് എവിടെ നിന്നുണ്ടായത്, ഈ മാൻകൈൻഡ് എന്ന് പറയുന്ന സാധനം എവിടെ നിന്നുണ്ടായത്? ഇറ്റ് ഓൾ കെയിം ഫ്രം വെരി ഫണ്ടമെന്റലി എന്താ പറയാ, വളരെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വലുതായി വലുതായി മൾട്ടി സെല്ലുലാർ ഓർഗാനൈസ് ആയി കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി പല കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയി മാറി. ആൻഡ് ഫൈനലി ഇറ്റ് ഇവോൾവ്ഡ് ഇൻടു വേരിയസ് ടൈപ്സ് ഓഫ് ആനിമൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ടു ഹ്യൂമൻ ബീയിങ്സ്. അവിടെ ഹ്യൂമൻ ബീയിങ്സ് ആയിക്ക് മുകളിൽ എത്തിയപ്പോൾ മാത്രമാണ് നമുക്ക് ഇരുന്ന് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് വന്നത്. മൈൻഡ് ആൻഡ് ദ ഇന്റലക്ട് കെയിം അബൌട്ട് ആൻഡ് ദെർഫോർ വി ആർ ഏബിൾ ടു സെൽഫ് റെഫറൻസ് അവർ സെൽഫ് സോ ദാറ്റ് വി നോ ദാറ്റ് ദെർ ഈസ് എ ഫിസിക്കൽ ബോഡി വിച്ച് ഈസ് ബീയിങ് പവേർഡ് ബൈ സെൽഫ് വിച്ച് ഈസ് ആത്മൻ എന്ന് പറയുന്ന ശക്തി നമുക്ക് മനസ്സിലായി. അപ്പൊ ആ അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇവിടെ നമ്മൾ എടുക്കേണ്ട അർത്ഥം. ബോൺ ആസ് എ റിസൾട്ട് ഓഫ് ഗുഡ് ആക്ഷൻസ് ഓഫ് ദ പാസ്റ്റ്. പണ്ട് കാലം മുതലേ ഉള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശക്തികളെ ഒരുമിച്ചെടുത്തെടുത്തെടുത്തെടുത്തെടുത്താണ് മനുഷ്യ രൂപത്തിലെത്തി അല്ലെ. ആദ്യം ചെറുതായിരുന്നു, നമുക്ക് ഈ പറയുന്ന ചെറിയ 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 യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നശിക്കാൻ തുടങ്ങിയപ്പോൾ അത് കുറച്ചും കൂടെ മൂവ് ചെയ്യാനായിട്ടും ഒക്കെ സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ച മറ്റേ സിംഹം പുലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി മാറി. അവസാനം ഇനോ കൂടുതൽ ശക്തിയുള്ള ആന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി മാറി. പിന്നെ അതൊന്നും ഇല്ലാണ്ട് അതിനേക്കാളും വലിയൊരു ലെവലിലേക്ക് ഉയർന്നത് മനസ്സും കൂടി വന്നിട്ടുണ്ട്.
ഹ്യൂമൻ ബീങ്സ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബോധം നമ്മൾ എവിടുന്നാ വന്നതെന്നുള്ളത്. അതുവരെ അതുവരെയുള്ള ജീവികൾക്ക് നമ്മൾ എവിടുന്നാ വന്നതെന്നുള്ള ബോധമില്ല. നമ്മൾ മനുഷ്യരായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ള ബോധത്തിനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതാണ് യു ആർ ബ്ലെസ്ഡ് എന്ന് ചന്ദ്രനാരായണ സ്വാമികൾ പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അങ്ങനെ ഈ ശരീരം, ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട്, അതായത് പഴയ പഴയ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് അവിടെ എത്തിച്ച ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. പിന്നെ ഭോഗായ തനം, മീഡിയം, ഇറ്റ് ഈസ് ദറ്റ് മീഡിയം ഓർ ഇറ്റ് ഈസ് ദ ഗേറ്റ്, ഇറ്റ് ഈസ് ദ ഫോർട്ട് ത്രൂ വിച്ച് വി എക്സ്പീരിയൻസ് ദ ഹാപ്പിനെസ് ഓഫ് സോറോ. ദിസ് ഫോർട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് നൈൻ ഗേറ്റ്സ്. നമ്മള് ഭാഗവതത്തില് പുരഞ്ജനോവാക്യത്തില് നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ട് അല്ലെ. പുരഞ്ജനൻ ഒരു 9 ദ്വാരങ്ങളുള്ള ഒരു കോട്ട കാണും, അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതും അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് കൂട്ടിച്ചേരുന്നതും ഇന്റലക്ട്, അങ്ങനെ അങ്ങനെ ഉള്ളൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതാ, അപ്പൊ ആ ഭോഗ, അത് എവിടെ, ആ കോട്ട എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ സകല വിധത്തിലുള്ള സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുവാനായിട്ടുള്ള സ്ഥലമാണ് ആ കോട്ട. ഏത്, ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും സുഖങ്ങളും, പ്ലഷേഴ്സ് ആൻഡ് പെയിൻസ്, എവറിഥിങ്, അത് എല്ലാം അനുഭവിക്കാൻ ഉതകുന്നതായിട്ടുള്ള ഒരു മീഡിയം ആണ് അത്. ദാറ്റ് ഇസ് ഭോഗായ തനം വിത്ത് നൈൻ ഗേറ്റ്സ്. അപ്പൊ അത് ദാറ്റ് ഇസ് ദി ആൻഡ് വിച്ച് ഓൾസോ ഹാസ് ഈസ് ആക്ച്വലി പ്രോൺ ടു സിക്സ് മോഡിഫിക്കേഷൻസ്. അടുത്ത ക്വാളിറ്റി അസ്ഥി, ഇറ്റ് എക്സിസ്. നേരത്തെ പറഞ്ഞില്ലേ പൊട്ടൻഷ്യലി ഫസ്റ്റ് രണ്ട് സെല്ല് ഒറ്റ ഒരു ലൈഫായി മാറിയപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാണ്ട് ഈ സ്ഥൂല ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ് അതിലുണ്ട്. So that is the first existence, asti. It exists like that. It gives you existence. The sthula shariram gives you physical existence. Infinity in the physical aitlar existence. Limited but physical aitlar existence. Tharunna endana sthula shariram. Therefore, the sthula sharira is that which gives you existence in a limited manner. Jayade. So, and then it is born from the mother's womb, the Sula Sharira. And it grows, Sula Sharira grows. And it vibarina mathe, it changes, it keeps changing. Kriyadu valudai, 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 agana paladu jahumanda. And abakshiyade, ultimately it starts decaying and it finally dies. Aba ar parinamangalke adimapettukkulladana ee Sula Shariram. So it gives you existence, it is born, it is growing, it is changing, it is decaying ultimately, and it is dying. Right? It will die. Agana aaru changes undaki therunnathana ee parayunna sthoola shariram. And appa adu kaiyunnu, that is sthoola sharira, and this is the, when we identify with this sthoola sharira, the gross body, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് അവസ്ഥ, ജാഗ്രത അവസ്ഥ, ഉണ്ണി ഇൻ ദ വേക്കിംഗ് ജാഗ്രത അവസ്ഥ, സെൻസസ് പെർസീവ് ദി ഔട്ടർ വേൾഡ് അല്ലെ. പുറമെയുള്ള ലോകത്തിനെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ എങ്ങനെ അനുഭവിക്കുക, ആറ് അനുഭവങ്ങളെല്ലാം ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഇറ്റ് ഈസ് ഓൺലി ഇൻ ദ വേക്കിംഗ് സ്റ്റേറ്റ്, ജാഗ്രത അവസ്ഥ. അപ്പൊ സ്ഥൂല ശരീരവുമായിട്ട് നമ്മൾ, വെൻ വി ഐഡന്റിഫൈ വിത്ത് അവർ സ്ഥൂല ശരീര, വി ഹാവ് ദ ജാഗ്രത അവസ്ഥ. ഐ ആം ദ ബോഡി ആൻഡ് ഐ സേ ഐ ആം ദ ബോഡി ഓർ ഐ ആം ദ വേക്കർ. Waking state ego എന്നാണ് അത് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ വിശ്വ. അപ്പൊ നമ്മളുടെ വിശ്വ എന്ന് പറയുന്നത് നമ്മളുടെ വേക്കിംഗ് സ്റ്റേറ്റ് ഈഗോ, വിച്ച് ടൈസ് മൈസെൽഫ് ടു ദി സ്ഥൂല ബോഡി, സ്ഥൂല ശരീര. ദാറ്റ് ഇസ് വിശ്വ, ദാറ്റ് വിച്ച് എക്സ്പ്രസസ് ഇൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ബോഡി. എല്ലാ ഇൻഡിവിജ്വൽ, അങ്ങനെയാണ് നമ്മളൊക്കെ ഇൻഡിവിജ്വൽ ആവുന്നത്, ഇൻഡിവിജ്വൽ ജീവാസായി മാറുന്നു. അതുവരെ നമ്മൾ ഇൻഫിനിറ്റ് ആയിരുന്നു, പക്ഷെ അറ്റ് ദ മൊമെന്റ് വി ഗെറ്റ് ടൈഡ് ടു ദി സ്ഥൂല ശരീര, വി ബിക്കേം ജീവ. ആൻഡ് ഈച്ച് വൺ ഓഫ് അസ് ഗോട്ട് ആൻ ഐഡന്റിറ്റി ബിക്കോസ് വി our visual identity ties it to this physical body, each different physical bodies, and therefore we completely lose track of the infinitude that we are. Adana vedanta namukku clear, clear alle. So why is it called as annamaya kosha and all that? Why? Because the sthoola sharira is produced from the generative fluids of the parents അല്ലെ. അത് ആ ജനറേറ്റീവ് ഫ്ലൂയിഡ്സ് എവിടെ നിന്നുണ്ടായ ഫുഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അവരുടെ അച്ഛനമ്മ കഴിച്ച ഭക്ഷണം അതൊക്കെയാണ് മാറി, അത് ഇങ്ങനെ ഒരു എനർജി ആയി മാറിയിട്ടാണ് നമ്മളുടെ ശരീരമായി മാറുന്നത് അവസാനം. ആഫ്റ്റർ ബർത്ത്, ഇനി ജനിച്ചു കഴിഞ്ഞാലോ അപ്പോഴും ഭക്ഷണം വേണം,
nourished by the food that we take. After death, ee shariram mattulla jeevigalukku bhakshanamayi maarunu. It becomes the food for others. And born, therefore, born from food, sustained by food, and becoming food. Born from food, sustained by food, and becoming food for the next generation. അങ്ങനെ മാറിപ്പോകുന്നത് കൊണ്ടാണ് അന്നമയ കോശം എന്നതിന് പേര് കൊടുത്തത്. ഓക്കെ, സോ ഈ അന്നമയ കോശം വെയിൽസ് ദ സെൽഫ്, അത് അകത്ത് അതിൻ്റെ ഉള്ളിലെ ആത്മാവിനെ കെട്ടി വച്ചിരിക്കുകയാണ് കോശം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് എസ് ഷീത്ത്, അന്നമയം ആയിട്ടുള്ള ഷീത്ത് ആക്കി, ഷീത്ത് കോശം, ബിക്കോസ് ഇറ്റ് കവേഴ്സ് ദ സെൽഫ്. ദ വെയിലിംഗ് ഹാപ്പൻസ് ബിക്കോസ് ഇറ്റ് ഷീൽസ് ദ സെൽഫ് by being the locus of thoughts. നമ്മളുടെ ചിന്തകളുടെ ലോക്കസ് ആക്കി മാറ്റും ഏത്, ഈ ശരീരത്തിന്, സ്ഥൂല ശരീരത്തിന്. അങ്ങനെയാണ് നമ്മളെ വിശ്വ എന്നുള്ള ഈഗോയി മാറുന്നത്. And says, I am man, I am tall, I am lean, and so on and so forth. Self, but the actual self, അത് നമ്മൾ ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പക്ഷെ വാട്ട് ഈസ് ദാറ്റ് ഒന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത്രയും നമ്മൾ സ്ഥൂല ശരീരത്തിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് കാരണം നമ്മൾ മറന്നു കൊണ്ടാകാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറയുകയാണ്. സെൽഫ് ഈസ് സച്ചിദാനന്ദം. Okay. And that when Satchidananda, when it identifies with the Sthula Sharira, becomes Vishwa. When the Satchidananda self, when the self, the infinite self, becomes identified with the Satchidananda, with the Sthula Sharira, it becomes the Vishwa, ego Vishwa. And therefore creates the world that we think we are creating. Okay. Identification with body alone leads to life of indulgence. And this is the reason why we become prone to indulgences. ഈ പറയുന്ന പ്ലഷേഴ്സിന്റെ പുറകെ ഓടുന്നത് അതുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ സെൽഫിനെ മറന്നു, എന്നിട്ട് നമ്മള് ഫിസിക്കൽ സ്ഥൂല ശരീരമാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പൊ സ്ഥൂല ശരീരമായതുകൊണ്ട് എന്താ പറ്റുക? നല്ല സ്വാദുള്ള ഭക്ഷണം, നല്ല വിശപ്പ്, പ്രാണൻ വിശപ്പുണ്ടാക്കുന്നു, നാക്ക് രസനം സുഖങ്ങൾ തരുന്നു, അപ്പൊ അതിന്റെ പുറകെ ഓടുന്നു. അല്ലെങ്കിൽ നല്ല കാഴ്ച, ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകെ ഓടുന്നു, അതിന്റെ ഉള്ളിൽ വീഴുന്നു, അങ്ങനെ പലതും. അപ്പൊ അങ്ങനെ വരുന്ന ഇന്റലിജൻസസ് കാരണം നമ്മള് ആത്മാവിനെ മറക്കുകയും നാശത്തിലേക്ക് പതിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കണ്ടുകൊണ്ട് നിർത്താം. വിവേക ചൂടാമണി 76-ാമത്തെ ശ്ലോകത്തില് ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ്, the deer, the elephant, the moth, the fish, and the black bee. അഞ്ച് എക്സാമ്പിൾ തന്നേക്കാണ്, അനാലജീസ് ആണ്. അഞ്ച് എക്സാമ്പിൾ തന്നിട്ട് ദീസ് ഫൈവ് ഹാവ് ഡൈഡ്. അഞ്ചു പേരും ചാവണം എങ്ങനെയാ? ബീയിങ് ടൈഡ് ടു വൺ ഓർ ദി അതർ ഓഫ് ദ ഫൈവ് സെൻസസ്. അവരുടെ സെൻസസിന്റെ പുറകെ കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഓരോരുത്തരും ചാവുന്നത്. ഓഫ് കോഴ്സ് അതല്ലാണ്ട് വെറുതെ വരുന്നതും ചാവ്, പക്ഷെ അവർ പോയി നേരത്തെ ചാവും ഇതിന്റെ പുറകെ പോയിട്ട്. Through their own attachment with the senses that they have, avare predominant senses, adayathu shabdamana man pedayude sense attract cheyina sense, shabdathinte poraye odugayanu cheyunu man, ennittu poyittu abagadathil chaalu. Adumadiri elephant through skin touch aanu, adayathu avare mating season la. You know, that is what is happening. And then finally they land in the... Actually, ana pidutakkare adana exploit cheyunnu. Innittu waiting elephant ne kondu veyittu aanu nirthi pinne kuzhiyilekku chalikkunnu. Ane. And then it becomes imprisoned. The moth, adu maathiri, thee kanda attracted aayittu theeyilekku poyi veenu chaavunnu. Fish, baaki rasam, bait vechittu nammal pidikkunnu fish. And the fish dies. അതുമാതിരി ബ്ലാക്ക് ബി, ഇതെല്ലാം ഓഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് അവസാനം വേടന്റെ അമ്പേറ്റ് അത് അതിൻ്റെയൊക്കെ അതിൻ്റെ നശിപ്പ് അല്ലെങ്കിൽ തീറ്റ് നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അഞ്ച് എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾസ് ഓൺലി. പക്ഷെ ഇതെന്താ വെച്ചാൽ ഈ മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ജന്തുക്കളൊക്കെ അവർക്ക് ഒരു സെൻസസിന്റെ പുറകെ പോവുക എന്നുള്ള സംഗതിയാണ് അവരുടെ ജീവിതത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. ഒറ്റ സെൻസിന്റെ പുറകെ പോയിട്ടുള്ള ഈ ജീവികളൊക്കെ നാശത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അഞ്ച് സെൻസിന്റെയും പുറകെ നടക്കുന്ന മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും അപ്പോ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെടുത്ത് പറയുന്നത്. മനസ്സിലായി? സ്ഥൂല ശരീരത്തിന്റെ പുറകെ അഞ്ച് സെൻസസിന്റെയും
ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ആ അഞ്ചെണ്ണത്തിന്റെ പുറകെയും നമ്മൾ ഓടിക്കൊണ്ട് നാശത്തിലേക്ക് അല്ലാണ്ട് എവിടേക്കാണോ നമുക്ക് പോകാൻ സാധിക്കുക എന്ന് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി അത് അതൊന്ന് വേണ്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സ്ഥൂല ശരീരത്തിന്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്. ഓക്കെ, അപ്പോ സോ ഒന്നുകൂടെ സമറൈസ് ചെയ്യുകയാണെങ്കിൽ, പഞ്ചീകൃത മഹാഭൂതൈ കൃതം സത്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗായതനം ശരീരം അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതേ ഇതി ഷഡ്വികാരവിദേത് സ്ഥൂല ശരീരം. ഓക്കെ, ബേസിക്കലി നമുക്ക് ഓരോ നോക്കാം. പഞ്ചീകൃത മഹാഭൂതേ, പഞ്ചീകൃതം എന്ന് പറയുന്ന മഹാഭൂതത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ്, പഞ്ചീകരണം വഴി ഉണ്ടാക്കപ്പെട്ടതാണ് സ്ഥൂല ശരീരം. ആൻഡ് ഹൗ ഡിഡ് വി ഗെറ്റ് ഇറ്റ്? വി ഗെറ്റ് ഇറ്റ് ഗോട്ട് ഇറ്റ് ത്രൂ ദ സസ്റ്റൈനബിൾ ആക്ഷൻസ് ഓഫ് ദ പാസ്റ്റ്. ഓക്കെ, ത്രൂ ആൻ എവല്യൂഷണറി പ്രോസസ് വി ഗോട്ട് ഇൻ ടു ദിസ് സ്റ്റേറ്റ് ആൻഡ് വി ആർ നൗ എൻട്രഞ്ച്ഡ് ഇൻ ദ ഫോർട്ട്, ദ ഹോം ഓഫ് എൻജോയ്മെന്റ്. ഓക്കെ, ഭോഗായതനം വിത്ത് നയൻ ഗേറ്റ്സ്, അതാണ് അവിടെ ഒമ്പത് വട്ടം സർക്കിൾസ് ചെയ്യാൻ കാണിച്ചാണ്, ഒമ്പത് വായകൾ ഗേറ്റുകളുള്ള ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ വീണ് കിടക്കുന്നു. ഭോഗായതനം ശരീരം, ദാറ്റ് ഈസ് ദ ശരീരം. ആൻഡ് ഇനി അത് മാത്രമാണോ? ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദാറ്റ്. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതേ ഇതി ആറെണ്ണം. എന്തൊക്കെ? ലിമിറ്റഡ് എക്സിസ്റ്റൻസ്, ബർത്ത്, ഗ്രോത്ത്, മോഡിഫിക്കേഷൻ, ഡീകെ ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ഇതിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതായിട്ടുള്ള, നാശത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ഷട്ട് വികാര വിധേയം വിധീയമായിട്ടുള്ള ആറ് വികാരങ്ങൾക്ക്, അതായത് ചേഞ്ചസിന് മോഡിഫിക്കേഷൻസിന് അടിമപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളതാണ് സ്ഥൂല ശരീരം. ഓക്കെ, ദാറ്റ് ഇസ് ദ സ്ഥൂല ശരീരം. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു കൻ തിങ്ക് അബൌട്ട്. ആൻഡ് സോ യു നോ വാട്ട് സ്ഥൂല ശരീരം ഈസ്? ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദി ഫൈവ് ഗ്രേറ്റ് എലമെന്റ്സ് through the process of panchikarana, created through the process of panchikarana, born as a result of the good deeds of the past, a counter of joys and sorrows, and subjected to the six changes of existence, birth, growth, modifications, decay, and death, is the gross body, sthula sharira. That is sthula sharira. Okay, so with that, namukku ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബാക്കി ഇനി നമുക്ക് ഡിസ്കഷൻസ് ആവാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം. സോ ബേസിക്കലി വി ഹവ് സീൻ ദ ഇൻട്രൊഡക്ഷൻ ടു ഗ്രോസ് സട്ടിൽ ആൻഡ് കോസ്റ്റ്ലി ബോഡീസ് ടുഡേ ആൻഡ് ലുക്ക്ഡ് ഡീപ്പർ അണ്ടർ ദ ഹുഡ് ഓഫ് ദ ഗ്രോസ് ബോഡി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ്. Yeah.